കാലം കഴിഞ്ഞുപോയി. പിന്നെ സുഹൃത്തുക്കളെ, 73 കക്ഷിയായി മുസ്ലിമീങ്ങൾ പിരിയുമെന്നും 72 നരകത്തിലാണെന്നും ഒരു കക്ഷി മാത്രം സ്വർഗത്തിലാണെന്നും പറയുന്ന ഹദീസ്. സ്വർഗത്തിൽ പോകുന്ന ആ കക്ഷി ഏതാണ്? ആ കക്ഷി അഹ്ലു സുന്നത്തു വൽ ജമാഅയാണ്. എന്നാൽ മുജാഹിദീങ്ങൾ അതിനെ നിഷേധിക്കുന്നു. അങ്ങനെ ഒരു ഹദീസ് തന്നെ ഇല്ലെന്നാണ് മുജാഹിദികൾ പറയുന്നത് എന്നാണ്. വാസ്തവത്തിൽ പച്ച നുണയാണ് ആ പറഞ്ഞത്. ആ ഹദീസിനെ ഞങ്ങൾ ഒരു കാലത്തും നിഷേധിച്ചിട്ടേയില്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്നോ, നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ബനൂ ഇസ്രായേൽ സമുദായം 72 കക്ഷികളായി. വസതഫ്തരിഖു ഉമ്മത്തി അലാ 73 ഇല്ല, എന്റെ ഉമ്മത്ത് ഭാവിയിൽ 73 കക്ഷികളാവും. കുല്ലുകും തിന്നാരി ഇല്ല വാഹിദ, അവരെല്ലാവരും നരകത്തിലാണ് ഒരു വിഭാഗം ഒഴികെ. ആരാണ് ഒരു വിഭാഗം? റസൂലിനോട് ചോദിച്ചപ്പോൾ, മാ അന അലൈഹിൽ യൗമ വസ്ഹാബി, ഇന്ന് ഞാനും എന്റെ സഹാബികളും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിൽ നിലകൊള്ളുന്നവർ. മാ അന അലൈഹി അതാണ് അസ്സുന്ന, വസ്ഹാബി അതാണ് അൽ ജമാഅ. ഈ ഹദീസിൽ നിന്നും നമ്മുടെ മുൻഗാമികൾ പിടിച്ചെടുത്തതാണ് ഈ പദപ്രയോഗം അഹ്ലു സുന്ന വൽ ജമാഅ എന്നത്. അല്ലാതെ അഹ്ലു സുന്ന വൽ ജമാഅ എന്ന വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ പറഞ്ഞതായി സ്വഹീഹായ ഹദീസിൽ വന്നിട്ടില്ല എന്ന് അബ്ദുറഹ്മാൻ അൻസാരി പറഞ്ഞതാണ്. ഇയാൾ പറയുന്നു, ഹാഫിൽ അബുൽ ലൈസിന്റെ കിതാബു തംബീഹിൽ ഉണ്ട്. ആയിക്കോട്ടെ, കിതാബു തംബീഹിൽ അതിന്റെ സനദ് സഹിതം അടുത്ത ആഴ്ച ഇവിടെ വായിച്ചോ. ഹാഫിദ് അബില്ലൈത്തിന്റെ കിതാബു തംബീഹ്, നമ്മൾ ആരും കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ കേരളത്തിൽ അത്ര തന്നെ പരിചയമില്ലാത്ത ഒരു ഗ്രന്ഥമാണ് ഹാഫിദ് അബില്ലൈത്തിന്റെ കിതാബു തംബീഹ്. ശരി, അത് സനദ് സഹിതം വായിച്ചോളൂ. മിലലു വന്നിഹലിൽ ഉണ്ടെന്നാ അടുത്ത കാലത്ത് വേറെ ചില സ്ഥലത്തൊക്കെ പറഞ്ഞത്. മിലലു വന്നിഹലിൽ അതിന് സനദ് പോലുമില്ല. ഹാഫിദ് അബില്ലൈത്തിന്റെ കിതാബു തംബീഹിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എത്തുന്ന സഹിഹായ സനദോടുകൂടി ഹാഫിദ് അബില്ലൈത്ത് ഉദ്ധരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് അംഗീകരിക്കാം, യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ഞങ്ങളെ കുറിച്ച് പറഞ്ഞെന്താണോ, അള്ളാഹുവിനെ കുറിച്ചുള്ള മുജാഹിദികളുടെ വിശ്വാസം തന്നെ ബിദ്അത്താണ്. കാരണം അള്ളാഹുവിന് കൈയുണ്ട് കാലുണ്ട് എന്നൊക്കെയാണ് ഇവർ വിശ്വസിക്കുന്നത് എന്നാണ്. അതൊന്ന് കേട്ടോളൂ. ഞങ്ങളുടെ ബിദ്അത്ത് എന്താണെന്നാ ചോദിച്ചിരുന്നത്? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം തന്നെ ബിദ്അത്താണ്. അള്ളാഹ്ക്ക് കൈയുണ്ട് കാലുണ്ട് അതുപോലെ ഉണ്ട് അതുപോലെ മറ്റ് അവയവങ്ങളുണ്ട്. കഴിഞ്ഞ രക്കം മുജാഹിദിന്റെ തീവ്രവാദി മാസികയെ നോക്കിയപ്പോ അതിലുണ്ട് അള്ളാഹ്ക്ക് ഊരിയുണ്ട്. പുതിയ വിവരം ഇതുവരെ ഉണ്ടായിരുന്ന ഈ കഴിഞ്ഞ മാസത്തിലുണ്ട്. എന്റെ കയ്യിലുണ്ടത് അള്ളാഹുവിന് ഊരയുണ്ട്. അപ്പൊ ഒരു മുജാഹിദ് മൗലവി പറഞ്ഞു, അങ്ങനെ പറയാൻ പറ്റൂല, അത് ആലങ്കാരികമായി പ്രയോഗിച്ചതാണ്. അപ്പൊ ഇവരതിനെ എതിർക്കുക, ആലങ്കാരികല്ല, ഊരണ്ട് തന്നെ ഊരണ്ട് തന്നെ എന്നാണ് നോക്കുന്നത്. വാസ്തവത്തില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെയും പരിശുദ്ധ ഖുർആനെയും പരിഹസിക്കാണ് മുസ്ലിയാക്കന്മാർ ചെയ്യുന്നത്. ഞങ്ങൾ എന്തേ പറഞ്ഞിട്ടുള്ളൂ, അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ ഖുർആനിലും ഹദീസിലും എങ്ങനെ വന്നോ അതങ്ങനെ തന്നെ പറയുകയാണ് വേണ്ടത്. അർത്ഥം പറയുകയല്ലാതെ വ്യാഖ്യാനിക്കാൻ പാടില്ല. അങ്ങനെ വ്യാഖ്യാനിച്ചതായിട്ട് ഒറ്റ സഹാബിയുടെയും ഹദീസ് ചരിത്രത്തെ നമുക്ക് കാണാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് വിവരം തന്നതും പഠിപ്പിച്ചതും. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലും അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളെയോ ഒരിക്കലും തന്നെ വ്യാഖ്യാനിച്ച് തൗബീന് നടത്തിയിട്ടില്ല. ഇതാണ് സലഫുകളുടെ മാർഗം എന്ന് വളരെ വ്യക്തമായി തന്നെ നിങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട്. അലവിയുടെ കൂടെ നടന്നിരുന്ന ഇപ്പോ രംഗത്ത് നേത്ത നമ്മുടെ സുലൈമാൻ സഖാഫി, അദ്ദേഹം റിസാല 2004 June 25 എഴുതിയത് കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി പറയുന്നു, എല്ലാ രാത്രിയും അള്ളാഹു ഒന്നാൻ ആകാശത്തിലേക്ക് ഇറങ്ങി വരും. അർത്ഥം തന്നെ പറയാൻ തന്നെ പാടില്ല എന്നവരെ വാദട്ടോ. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം നവവി പറയുന്നു, ഈ ഹദീസ് അള്ളാഹുവിന്റെ സിഫാത്ത് പരാമർശിക്കുന്നതിൽ പെട്ടതാണ്. ഇതിൽ പണ്ഡിതന്മാർക്ക് പ്രസിദ്ധമായ രണ്ട് നിലപാടുകളുണ്ട്. ഒന്ന്, സലഫിൽ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമാണ്. അത് ഇപ്രകാരമാണ്, ഈ സിഫത്തുകൾ അള്ളാഹുവിനോട് അനുയോജ്യമായ വിധത്തിൽ യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കേണ്ടതാണ്. നമുക്കിടയിൽ അറിയപ്പെടുന്ന അർത്ഥം ഉദ്ദേശമല്ല. ഇതിന്റെ വ്യാഖ്യാനം എന്ന നിലയിൽ ഒന്നും പറയാതിരിക്കുക. സൃഷ്ടികളുടെ ഗുണങ്ങളിൽ നിന്ന് അള്ളാഹു വിശുദ്ധനാണെന്ന് വിശ്വസിക്കുക. നീക്കം മനക്കം തുടങ്ങിയ സൃഷ്ടികളുടെ അടയാളങ്ങളായ എല്ലാ ഗുണങ്ങളിൽ നിന്നും അള്ളാഹുവിന് വിശുദ്ധനായി അംഗീകരിക്കുക. ശറഹു മുസ്ലിം 3294. അപ്പൊ ഇയാളെ എഴുതിയിരിക്കുന്നു, സലഫുകളുടെ വാദം എന്താണ്? സലഫ് തന്നാരാ? സഹാബികൾ, താബികൾ, താബി താബികൾ, ഈ മൂന്ന് തലമുറയിൽപ്പെട്ടവർക്കാണ് സലഫ് സാലിഹുകൾ എന്ന് പറയാ. ഖൈർ ഉമ്മത്തി ഖർനി തുമ്മല്ലദീന യലൂനഹും തുമ്മല്ലദീന യലൂനഹും, എന്റെ സമുദായത്തിൽ ഉത്തമന്മാർ എന്റെ കൂടെ ജീവിച്ച സഹാബത്തിന്റെ തലമുറ, പിന്നെ അതിനടുത്ത താബിയുകൾ, പിന്നെ താബി താബികൾ. അവരുടെ നിലപാട്, ആ നിലപാടാണ് മുജാഹിദ് പ്രസ്ഥാനം വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറങ്ങി വരുമെന്ന് ഇയാൾ തന്നെ അർത്ഥം കൊടുത്തു.
അർത്ഥം തന്നെ പറയാൻ പാടില്ല. യദുല്ലാ എന്ന് പറഞ്ഞാൽ യദുല്ലാ തന്നെ പറയാ, അർത്ഥം പറയാൻ പാടില്ലെന്ന് ഇവർ തന്നെ എഴുതിയത് വേറെയും ഉണ്ട്. അപ്പൊ ഇവർക്കൊരു നിലപാടില്ല ഈ വിഷയത്തില്. ഇവരുടെ പരിഭാഷകളിലൊക്കെ യദ് എന്നതിന് കൈ അർത്ഥം കൊടുത്തതും നമുക്ക് കാണുവാൻ സാധിക്കും. അർത്ഥം പറയാൻ പാടില്ലെന്നും എഴുതിയതും ഇവർ തന്നെ സാധിക്കും. ഇപ്പൊ സലഫിന്റെ മാർഗം അത് ഏതാണെന്ന് ഇമാം നവവിയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് സുലൈമാൻ സഖാഫിയാണ് പറഞ്ഞത്, അതാണ് ഞങ്ങൾ സ്വീകരിച്ച മാർഗം, സലഫിന്റെ മാർഗം. ഞങ്ങൾ ഞങ്ങളെ കുറിച്ച് സലഫികൾ എന്ന് പറയുന്നത് കൊണ്ടാണ്. ഏത് വിഷയം എടുത്തു നോക്കിയാലും സഹാബികളും താബികളും താബിഉ താബികളും അവരുടെ നിലപാടാണ്. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, ഏതെങ്കിലും ഒരു സഹാബി അല്ലാഹുവിന്റെ നാമവിശേഷണങ്ങളെ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് പോലെ വ്യാഖ്യാനിച്ചതായിട്ട് സഹീഹായ സനദ് കൊണ്ട് തെളിയിക്കാൻ പറ്റുമോ? തഫ്സീറിൽ ഉണ്ടാവും ചിലപ്പോ ഇബ്നു അബ്ബാസ് അങ്ങനെ പറഞ്ഞു, മറ്റയാൾ ഇങ്ങനെ പറഞ്ഞു, ഒന്നും സനദ് ഉണ്ടാകൂല. സഹീഹായ സനദ് സഹിതം ഉദ്ധരിക്കാൻ ആർക്കും സാധ്യമല്ല. വെല്ലുവിളിച്ചു, വെല്ലുവിളി സ്വീകരിക്കാൻ ഒരാൾക്കും സാധിച്ചിട്ടില്ല. അപ്പൊ സുഹൃത്തുക്കളെ, സഹാബികൾ ആരും വ്യാഖ്യാനിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളും വ്യാഖ്യാനിക്കുന്നില്ല. അഹ്ലി കിതാബിനോട് അല്ല പറയാണ്, ഈ സഹാബികളായ നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചാൽ അവർ സന്മാർഗം പ്രാപിച്ചു. സഹാബികൾ എങ്ങനെ വിശ്വസിച്ചോ അങ്ങനെ വിശ്വസിച്ചവനാണ് സന്മാർഗം പ്രാപിച്ചവൻ എന്ന് ഖുർആൻ പറയുന്നു. പക്ഷേ വിശ്വാസത്തിൽ നിഫാക്ക് കലർന്നവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല, അവർ ഞങ്ങളെ വിട്ടികളാക്കും. ഈ സഹാബികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുന്നു പറയപ്പെട്ടാൽ അവർ ചോദിക്കും, വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുകയോ എന്ന്. നിങ്ങൾക്ക് ഞങ്ങളെ വിഡ്ഢികളാക്കാം, പക്ഷേ അഖീദയിൽ നിഫാഖ് കലർന്നവരാണോ നിങ്ങൾ? അമലിലുള്ള നിഫാഖ് അതിന് പുറമെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും തന്നെ ആ വ്യാഖ്യാനത്തിനപ്പുറത്തേക്ക് പോകുവാൻ ഒരു കാലത്തും ശ്രമിച്ചിട്ടില്ല എന്നതാണ്. പിന്നെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല ഊരണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാണ് വാസ്തവത്തിൽ ഇമാം ബുഖാരി ഉദ്ധരിച്ച കിതാബ് തഫ്സീറിൽ സൂറത്ത് മുഹമ്മദിന്റെ വ്യാഖ്യാനത്തിൽ ഉദ്ധരിച്ച ഒരു ഹദീസ്. അതിന്റെ അർത്ഥമാണ് ഇസ്ലാഹിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സൃഷ്ടികളെയെല്ലാം സൃഷ്ടിച്ചു, അതിൽ നിന്ന് വിരമിച്ചപ്പോൾ കുടുംബ ബന്ധം എണീറ്റ് നിന്ന് അല്ലാഹുവിന്റെ ഹഖ്വ് പിടിച്ചു. ഹഖ്വ് എന്നിപ്പോ നമ്മൾ മലയാളത്തിൽ പറഞ്ഞില്ലെങ്കിലും അറബികൾക്ക് അതിന്റെ അർത്ഥം അറിയാം, ഹഖ്വിന് ഊരാന്നാണ് അർത്ഥം. മനസ്സിലായില്ലേ? അല്ലാഹു പറഞ്ഞു വിടുക, കുടുംബ ബന്ധം പറഞ്ഞു, കുടുംബ ബന്ധം മുറിക്കുന്നതിന് നിന്നെ കൊണ്ട് രക്ഷ തേടുന്നവന്റെ സ്ഥാനമാണിത്. അല്ലാഹു ചോദിച്ചു, നിന്നെ ചേർത്തവനോട് ഞാൻ ബന്ധം ചേർക്കും, നിന്നെ മുറിച്ചവനോട് ഞാനും ബന്ധം മുറിക്കുന്നതാണ് എന്നത് നിന്നെ തൃപ്തിപ്പെടുത്തുന്നില്ലേ? കുടുംബ ബന്ധം പറഞ്ഞു, അതെ അല്ലാഹു പറഞ്ഞു, അപ്രകാരം തന്നെയാണ് കാര്യം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇപ്രകാരം പാരായണം ചെയ്യുക, എന്നാൽ നിങ്ങൾ കൈകാരികത്വം ഏറ്റെടുക്കുകയാണെങ്കിൽ ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കുകയും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ വെട്ടിമുറിക്കുകയും ചെയ്തേക്കുമോ? മുഹമ്മദ് 22. ഇവിടെ ഈ ഹദീസിൽ വന്ന ഹഖ്വുർ റഹ്മാൻ എന്നത് മലയാളത്തിൽ അർത്ഥം പറയുമ്പോൾ അള്ളാഹുവിന്റെ ഊര എന്നാണ് പറയേണ്ടത്. പക്ഷെ നമ്മളെ പോലെ അള്ളാഹിനെ സങ്കല്പിക്കാൻ പാടില്ലല്ലോ. അള്ളാഹുവിന് രണ്ട് കൈയുണ്ട്, രണ്ട് കൈയും വലുതാണെന്ന് ഇമാം മുസ്ലിമിന്റെ ഹദീസ് ഉദ്ധരിച്ചപ്പോ കാന്തപുരം അടക്കമുള്ളവർ പറഞ്ഞ എന്താ അറിയോ, നിങ്ങളൊന്ന് ആലോചിച്ചേക്കാണി, ഇവിടുന്ന് ഒരു കൈയും കൂടി അങ്ങ് മുളച്ചാ എങ്ങനെ ഉണ്ടാവും? അപ്പൊ ഒരു മുസ്ലിയാരമായിരിയാണ് ഇവർ അള്ളാഹിനെ കാണുന്നത്. കണ്ടോ, അള്ളാഹുവിന് സിഫത്തുകൾ പറഞ്ഞാൽ അള്ളാഹ് ശരീരം സങ്കല്പിക്കലായി, അള്ളാഹ് സിഫത്തുകൾ പറഞ്ഞാൽ അള്ളാഹ് അവയവം സങ്കല്പിക്കലായി എന്ന മുജസ്സമിയാക്കേണ്ട വാദമാണ് യഥാർത്ഥത്തിൽ ഇവർക്കുള്ളത്. ഞങ്ങൾ ഒരിക്കലും തന്നെ അള്ളാഹ് അവയവം സങ്കല്പിക്കുന്നില്ല, അള്ളാഹുവിന് ശരീരമുണ്ടെന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അള്ളാഹു ഇറങ്ങും, ഇറങ്ങി നിൽക്കും എന്നൊക്കെ നിങ്ങൾ തന്നെ എഴുതിയത് നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ തന്നെ വന്നിട്ടുണ്ട്. എസ് വൈ എസ് ബുക്ക് പ്രസിദ്ധീകരിച്ച ബറാത്തിരാവ് എന്ന പി മുഹമ്മദ് ഉസ്യാർ കാരക്കുന്ന എഴുതിയ പുസ്തകം, അതിൽ പറയുന്നത് കേട്ടോളൂ, അവന്റെ കാരുണ്യ തീർച്ചയായും ശേബാം 15 രാവിലെ അല്ലാഹു അവന്റെ കാരുണ്യാതിരേഖത്താൽ ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങും, എന്നിട്ട് കൽബുഗോത്രക്കാർ ആട്ടിൻപറ്റത്തിന്റെ രോമങ്ങൾ ഇന്നത്തേക്കാൾ കൂടുതൽ പാപങ്ങൾ പൊറുത്തു കൊടുക്കും. അപ്പൊ അല്ലാഹ് ആകാശത്തെ ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങുമെന്നാണ് മുഹമ്മദ് മുസിയാർ. അതേ പുസ്തകത്തിൽ തന്നെ 22 പേജിൽ കാണാം, അല്ലാഹു ആ രാത്രിയിൽ അടുത്ത ആകാശത്തിൽ സൂര്യാസ്തമയം മുതൽ ഇറങ്ങി നിൽക്കും. കണ്ടോ, അപ്പൊ അല്ലാഹ് ഇറങ്ങും, അല്ലാഹ് ഇറങ്ങി നിൽക്കും എന്നൊക്കെ നിങ്ങൾ എഴുതിട്ട് ഈ കെ മായിൻ സഖാഫി വിസാല 1996 January 5 പുണ്യങ്ങളുമായി ബറാത്തിരാവ് എന്നതിൽ ഈ രാത്രി അല്ലാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും, എന്നിട്ട് കൽപ്പുഗോത്രക്കാർ ആടുകളെ രോമങ്ങളുടെ എണ്ണത്തെക്കാൾ കൂടുതൽ പേർക്ക് ഭാമോചം നൽകുന്നതാണ് തിർമിദി അഹമ്മദ്. അപ്പൊ അള്ളാഹ് ഇറങ്ങും, ഇറങ്ങി നിൽക്കും, ഇറങ്ങി വരും എന്നൊക്കെ നിങ്ങളും അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് നിങ്ങൾ തന്നെ വാഴക്കാട് സംവാദത്തോടനുബന്ധിച്ച് ഇറങ്ങിയ നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അർത്ഥം തന്നെ പറയാൻ പാടില്ല എന്നാണ്. മുത്തശാബിയായ ആയത്തുകൾക്കും അദീത്തുകൾക്കും ബാഹ്യാർത്ഥം പറയുന്നതെന്ന് വിശ്വസിക്കുന്ന ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് മടങ്ങിക്കൂടെ
പങ്കളോ ആരാധോട് ചോദിക്കണത്? ഞങ്ങളോട് ചോദിച്ച ചോദ്യ ഈ സിഫത്തുകളെ കുറിച്ച് പറയുന്ന ആയത്തുകളൊക്കെ അതെല്ലാം മുത്തശാബിഹാത്തുകളാണ്. അതിന് ബാഹ്യാർത്ഥം പറഞ്ഞാൽ ഇസ്ലാമിക വിശ്വാസമല്ല. ബാഹ്യാർത്ഥം പറയുന്നത് പിഴച്ച വർഗമാണ്. അത് വിട്ടിട്ട് ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് മടങ്ങിക്കൂടെ? നിങ്ങളല്ലേ പുണർത്ഥം പറഞ്ഞത്? നിങ്ങളെ പരിഭാഷയിലതാ പി കെയുടെ പരിഭാഷ. തന്റെ കയ്യിലുള്ള ഒരുവൻ അധികാരം അഥവാ നിയന്ത്രണം തന്റെ കയ്യിലുള്ള ഒരുവൻ പരിശുദ്ധനത്രേ. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. ഇപ്പൊ ബി അതിഹി തന്റെ കൈകളിലുള്ള എന്നല്ലേ നിങ്ങൾ അർത്ഥം പറഞ്ഞത്? നിങ്ങളെ പരിഭാഷയിൽ നിന്ന് എത്രയോ ഞങ്ങൾക്കത് പറയാൻ സാധിക്കും. മാത്രല്ല, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറിന്റെ തന്നെ എഴുതിയത് കേട്ടോളൂ. അഹ്ലു സുന്ന വീക്ഷിച്ചു സിംഹാസനത്തിൽ ഉപവിഷ്ടരാവുക എന്നാൽ അറിയാം, പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ച രൂപം അറിയില്ല. അക്കാര്യം നിഷേധിക്കുന്നത് കുഫറാണ്, വിശ്വസിക്കൽ നിർബന്ധമാണ്. സിംഹാസനത്തിൽ ഉപവിഷ്ടനാവുക പോലുള്ള രൂപം അജ്ഞേയമായ കാര്യങ്ങളെ കുറിച്ചുള്ള സംസാരം ബിദ്അത്താണ്. അനസ് ഇബ്നു മാലിക്കും ഇമാം ബുഖാരിയും ഒക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ വീക്ഷണം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അനസ് ഇബ്നു മാലിക് മുബ്തദിയാണോ? സുഫിയാനു സൗരി മുബ്തദിയാണോ? ഇമാം ബുഖാരി മുബ്തദിയാണോ? അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് പണ്ഡിതന്മാർ ഇമാം അഹമ്മദ് മുബ്തദിയാണോ? സലഫുകളിൽ ആരാണ് നിങ്ങൾ വ്യാഖ്യാനിക്കും പോലെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്? വ്യാഖ്യാനം എന്നത് പിൽക്കാലത്ത് മുഅ്തസില വിഭാഗവും അതുപോലെ തന്നെ മുത്തഖല്ലിമീങ്ങളും കൊണ്ടുവന്നതാണ്. ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹത്തിന്റെ ഫത്വുൽ ബാരിയിൽ സലഫുകളുടെ ഈ വീക്ഷണത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. എന്തിനധികം നിങ്ങൾ വിളിച്ചു തേടുന്ന ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ ഹുന്യ ഞങ്ങൾ പലവട്ടം വായിച്ചതല്ലേ? അത് അള്ളാഹുവിന്റെ കൈകളെ കുറിച്ച് വന്നത്, അള്ളാഹുവിന്റെ നുസൂലിനെ കുറിച്ച് വന്നത് അങ്ങനെ തന്നെ പറയലാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ രീതി എന്ന് അതിൽ പറഞ്ഞിട്ടില്ലേ? വ്യാഖ്യാനിക്കൽ ഇസ്തിലാ എന്ന് പറയൽ, മുഅ്തസിലത്തിന്റെയും അതുപോലെ തന്നെ പഴച്ച മറ്റു കക്ഷികളുടെയും രീതികളാണെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഞങ്ങളെ കുറിച്ച് ഞങ്ങളെ വിശ്വാസം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രസംഗിച്ച ഈ സഖാഫിയോട് ചോദിക്കട്ടെ, ഞാൻ ഈ വായിച്ച റിസാല, ഞാൻ ഈ വായിച്ച മുഹമ്മദ് മുസ്ലിയാരുടെ പുസ്തകം, വാഴക്കാട്ട് നോട്ടീസ്, ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? അക്ക വിട്ടുവിടെ മറുപടി പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ സിഫത്തിനെ വ്യാഖ്യാനിച്ചത് നിങ്ങൾ പറയണം, സഹാബികൾ വ്യാഖ്യാനിച്ചത് നിങ്ങൾ പറയണം, അപ്പോഴേ നിങ്ങൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ആകുള്ളൂ. എന്താ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്? അസ്സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹ് വൽ ജമാഅത്തു മത്തഫഖാ അസ്ഹാബ് റസൂലില്ലാഹ്. ഒരു സഹാബികളുടെ അഭിപ്രായം പോരാ, സഹാബികളെ ഏകോപിച്ച തീരുമാനവും പ്രവാചക ശരിയും അവലംബിക്കുന്നവരാരോ അവർക്ക് പറയുന്ന പേരാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ. അസ്മാഉ സിഫാത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കുമെങ്കിൽ ചാലിയത്ത് നടക്കുന്ന അടുത്ത ഗണ്ഡന പ്രസംഗം അതാകട്ടെ, ഞങ്ങൾ വാഴക്കാട് ആവർത്തിക്കാൻ കാത്തിരിക്കുകയാണ്. വാഴക്കാട്ടിന്ന് പേരോട് ചോദിച്ചില്ലേ അബ്ദുറഹ്മാൻ സലഫിയോട്? 8 പ്രാവശ്യമേ പേരോട് വന്നുള്ളൂ, 9 പ്രാവശ്യം സലഫി വന്നു. എന്ത് നിർത്തി പോന്നത്? അവിടെ ചർച്ച ഇതായിരുന്നില്ലേ? എത്ര കിതാബുകളാണ് അന്ന് അബ്ദുറഹ്മാൻ സലഫി വായിച്ചത്? പേരോടിനെ കൊണ്ട് ആ മൂക്കുകൊണ്ട് ക്ഷാവരപ്പിക്കുക എന്ന് പറഞ്ഞതുപോലെ കാര്യങ്ങൾ ഓരോന്നോരോന്നായി സമ്മതിച്ചിരുന്നു. അന്ന് ക്ലിപ്പില്ല, എന്നിട്ടും ഓഡിയോ ക്ലിപ്പിട്ടിട്ട് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സലഫി കാര്യങ്ങൾ വിശദീകരിച്ചു. മുസ്ലിം കേരളത്തിന് ഒരു വിജ്ഞാന വിരുന്നായിരുന്നു വാഴക്കാട് സംവാദം എന്നതിൽ ആർക്കും രണ്ടഭിപ്രായം ഉണ്ടാവുകയില്ല. അത് ആവർത്തിക്കും ഇനി ചാലിയത്തും. വരട്ടെ, വീണ്ടും വരട്ടെ. എന്നിട്ട് ഇവിടെ വെച്ച് ഉളുപ്പില്ലാതെ പറഞ്ഞത് എന്താണോ? എത്ര സ്ഥലത്ത് ഞങ്ങൾ മറുപടി പറഞ്ഞതായി വിഷയം 1952 അൽമനാറിൽ പറഞ്ഞിരിക്കുന്നു. അള്ളാഹുവിന്റെ ശരീരമുണ്ടെന്നോ അവയവങ്ങൾ ഉണ്ടെന്നോ പറയുന്നവർ മുബ്തദിയ കാഫിറുകളാണ്. അവിടെ ശരീരവും അവയവേ പറഞ്ഞിട്ടുള്ളൂ, ഇയാളെ കൈയുണ്ട് എന്നും കൂടി അങ്ങ് കൂട്ടി. അങ്ങനെയാണല്ലോ, കെറും തട്ടിപ്പാണല്ലോ. അള്ളാഹുവിന് ശരീരമുണ്ടെന്നും അള്ളാഹുവിന് അവയമുണ്ടെന്നോ വിശ്വസിക്കും? മുബ്തദി കാഫിറാണ്. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. സലഫുകൾക്കിടയിൽ അങ്ങനെ ഒരു ചർച്ചയും ഇല്ല. മുൻഗാമികളെ ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അള്ളാഹുക്ക് ശരീരമുണ്ടോ ഇല്ലേന്ന് സലഫ് സാലികൾ ചർച്ച ചെയ്തിട്ടില്ല, സഹാബികൾ ചർച്ച ചെയ്തിട്ടില്ല. പിൽക്കാലത്തുണ്ടായ അനാവശ്യമായ ചർച്ചയാണത്. അള്ളാഹുവിന് കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, കാൽപാദമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും അള്ളാഹിന്റെ അവയവങ്ങളല്ല, അതെല്ലാം അള്ളാഹുവിന്റെ സിഫത്തുകളാകുന്നു, വിശേഷണങ്ങളാകുന്നു, ഗുണങ്ങളാകുന്നു. അതാണ് മുസ്ലിമീങ്ങളെ വിശ്വാസം. ബാഹ്യമായ അർത്ഥം പറയല്ലാതെ മനുഷ്യനെ പോലെ എന്ന് സങ്കല്പിക്കാൻ പാടില്ല. അഖീദയുടെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം, മിൻ ഗൈരി തക്ഈഫിൻ, രൂപം പറയാതെ, മിൻ ഗൈരി തഹരീഫിൻ, അക്ഷരങ്ങൾ മാറ്റിയോ അർത്ഥം മാറ്റിയോ ദുർവ്യാഖ്യാനിക്കാതെ, വമിൻ ഗൈരി തഅ്തീലിൻ, നിഷേധിക്കാതെ, വമിൻ ഗൈരി തസ്ബീഹിൻ, ഉപമ പറയാതെ. ഇതാണ് അഖീദയിലുള്ള ഞങ്ങളുടെ നിലപാട്. അള്ളാഹുവിന്റെ സിഫത്തുകൾ അള്ളാഹുവിന്റെ ഖുർആനിലും റസൂലുള്ളാഹിന്റെ ഹദീസിലും എങ്ങനെ വന്നോ അങ്ങനെ തന്നെ പറയുക, വ്യാഖ്യാനത്തിലേക്ക് കടക്കാതെ
ഇല്ലാതിരിക്കുക. ഇതാണ് ഞങ്ങൾ സ്വീകരിച്ച മാർഗം, ഇതാണ് ഇസ്ലാഹിൽ വന്ന ലേഖനം. അത് അബ്ദുസലാം സുല്ലമി, അയാളിപ്പോ നിങ്ങളെ മാർഗത്തിലേക്ക് പോന്നുകൊണ്ടിരിക്കുകയാണ്. അശ്അരിയത്തിന്റെ പാണ്ഡം പേറി നടക്കുന്ന സുല്ലമിയെ ഞങ്ങൾ തൊലിയുരിച്ച് കാണിക്കും ഇൻഷാ അല്ലാ. യാതൊരു സംശയവും വേണ്ട, ഞങ്ങൾ ബുഖാരിയിലെ ഹദീസ് ഉദ്ധരിക്കാണ് ഇസ്ലാഹിൽ ചെയ്തത്. നിങ്ങൾ വരുമ്പോൾ ഞാൻ പറഞ്ഞ ഹദീസ് ഇവിടെ വായിച്ചിട്ട് അതൊന്ന് വ്യാഖ്യാനിച്ച് പറഞ്ഞു തരണം. അതിന് മുൻഗാമികൾ എങ്ങനെ മനസ്സിലാക്കിയെന്ന് നിങ്ങൾ പറഞ്ഞു തരണം. അതല്ലാതെ ഓരണ്ടെന്നും കൂടി പറഞ്ഞ് എന്ന് പറഞ്ഞ് കളിയാക്കുന്നത് അള്ളാഹുവിനെ കളിയാക്കലാണ്. അത് മാത്രമേ ഞങ്ങൾ അതിനെ സംബന്ധിച്ച് പറയാറുള്ളൂ. പിന്നെ സുഹൃത്തുക്കളെ, ഞങ്ങളുടെ മറ്റൊരു വിധേയത്വം എന്താണെന്നോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞു. എത്ര നാളായി നിങ്ങൾ ഇത് പുലമ്പി നടക്കുന്നു. ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ ലേഖനത്തിലെ രണ്ടു വാചകങ്ങൾ വായിച്ച് മുജാഹിദികൾ വഹീനെ നിഷേധിക്കുന്നു എന്ന് വരെ വിളിച്ചു പോവാണ്. സാധാരണ മനുഷ്യന്മാർക്കുള്ള കേൾവിയും സാധാരണ മനുഷ്യന്മാർക്കുള്ള കാഴ്ചയും മാത്രമേ റസൂലുള്ളാഹി ഉണ്ടായിരുന്നുള്ളൂ. കണ്ട കണ്ടോ, വഹയനെ നിഷേധിക്കലല്ലേ ഇത്. ജിബ്രീൽ വരുന്നു, സഹാബികൾ കാണുന്നില്ല. നബി കാണുന്നു, വഹയ വരുന്നു, സഹാബികൾക്ക് മനസ്സിലാകുന്നില്ല. നബിസം കേൾക്കുന്നു, മണിനാദം പോലുള്ള ശബ്ദം അത് നബി ഗ്രഹിക്കുന്നു. അപ്പൊ സാധാരണ കേൾവിയാണോ? അല്ല. സാധാരണ കാഴ്ചയാണോ? അല്ല. അപ്പൊ വഹാബി പറയുന്നതോ? വഹാബി പറയുന്നത് സാധാരണ കേൾവിയും സാധാരണ കാഴ്ചയും. നബുവത്തിനെ നിഷേധിക്കുന്ന നിഷേധിക്കുന്ന വർത്തമാനമല്ലേ ഇത് എന്നാണ് യഥാർത്ഥത്തിൽ ശബാബിലെ ഒരു വാചകം. ഡോക്ടർ മുസ്മാൻ സാഹിബ് റഹിമഹുല്ലാഹ് എഴുതിയൊരു വാചകം ദുർവ്യാഖ്യം, അതിന്റെ തൊട്ടടുത്ത വാചകം വായിച്ചാൽ വിഷയം വളരെ ക്ലിയർ ആകും. അതിന്റെ തൊട്ടടുത്ത വാചകം വായിക്കാൻ എന്താണ് ആ വാചകം നിങ്ങൾ കേട്ടോളൂ. സാധാരണ മനുഷ്യപ്രകൃതിയുള്ളവരായിരുന്നു പ്രവാചകന്മാർ. അവർക്ക് സാധാരണ മനുഷ്യരെ പോലുള്ള കേൾവിയും കാഴ്ചയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതുവരെ അവർ വായിക്കുള്ളൂ. തൊട്ടടുത്ത വാചകം എന്താ അറിയോ? ഒരാൾക്ക് അവിടെ വിശ്വാസിയാണോ അല്ലേ എന്ന് തിരിച്ചറിയാനുള്ള ഒരു അവയവവും നബിക്കുണ്ടായിരുന്നില്ല. അതിന് അള്ളാഹുവിന്റെ വഹി വേണ്ടിയിരുന്നു. വഹി നിഷേധിച്ചു എന്ന് പറയാനാണ് ഇവരുത് കൊണ്ടുവരുന്നത്. തൊട്ടടുത്ത വാചകം തന്നെ വഹി ഉണ്ടായാലേ ആരാണ് മുനാഫിക്കുന്ന നബിക്ക് തിരിച്ചറിയുള്ളൂ. അതിലെ പ്രത്യേക അവയവം നബിക്കുണ്ടായിരുന്നില്ല. വഹിയനെ സ്ഥാപിക്കുന്ന പിന്നെയും വാചകങ്ങൾ അതിൽ തന്നെയുണ്ട്. അള്ളാഹുവിങ്കൽ നിന്ന് വഹി മുഖേന അദൃശ്യകാര്യങ്ങളെ പറ്റി അള്ളാഹു ഉദ്ദേശിക്കുന്ന അറിവ് അവർക്ക് കിട്ടിയിരുന്നു. അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ കിട്ടുന്ന ഒന്നല്ല വഹി. അതിന്മേൽ അവർക്ക് സ്വയം ഒരു നിയന്ത്രണവും ഇല്ല. തൊട്ടടുത്ത വാചകങ്ങളായത് ഇങ്ങനെ അപ്പുറവും ഇപ്പുറവും മുറിച്ച് മുജാഹിദുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സ്വഭാവം അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഈ ശബാബ് വന്ന് തൊട്ടടുത്ത ശബാബിൽ തന്നെ ഇ കെ എം പന്നൂർ എഴുതി ഉസ്താദിന്റെ കയ്യിൽ ശബാബ്. വാമൊഴിയും വരമൊഴിയും കണ്ട് വായിച്ചവർ ഓർക്കുന്നുണ്ടാകും. ഈ ശബാബ് നമ്മൾ സൂക്ഷിച്ചു വെക്കണം. 5 കൊല്ലം കഴിഞ്ഞാൽ ഇത് നിധി കിട്ടും എന്ന് ഉസ്താദിനോട് ഉസ്താദ് ശിഷ്യന്മാരോട് പറയാം. അതെന്താ ഉസ്താദെ നിധി? അതിൽ ഡോക്ടർ ഉസ്മാന്റെ ലേഖനമുണ്ട്. അപ്പൊ ഉസ്താദ് എന്നാ ഇപ്പൊ തന്നെ അങ്ങ് പറഞ്ഞോടെ. ഇപ്പൊ പറഞ്ഞാൽ എല്ലാരെ കയ്യിലും ആ ശബാബ് ഉണ്ടാവും. 4-5 കൊല്ലം കഴിഞ്ഞ് ആരെ കയ്യിലും അതുണ്ടാവില്ല, തൂക്കി വിറ്റിട്ടുണ്ടാകും. അപ്പോൾ എടുത്ത് വായിക്കണം എന്ന് അദ്ദേഹം സാങ്കല്പികമായ ഒരു കഥയിലൂടെ ഉസ്താദിന്റെ കയ്യിൽ ശബാബ് എന്ന് പറഞ്ഞ് എഴുതിയിരുന്നു. വാസ്തവത്തിൽ സംഭവിച്ചതാണ്. തൊട്ടടുത്ത കൊല്ലങ്ങളിലൊന്നും ഇത് വായിച്ചില്ല. 3-5 കൊല്ലം കഴിഞ്ഞപ്പോൾ അതാ ശബാബുമായി രംഗത്തിറങ്ങി. പക്ഷേ ഞങ്ങളെ കുട്ടികൾ അത് പിടികൂടി. കൊടുവള്ളിയിൽ വെച്ച് ഗോപനും മോളിയും എന്ന് പറഞ്ഞതുപോലെ അലവിയും സുലൈമാനും ഇതേ നുണ പറഞ്ഞു. അപ്പൊ ഞങ്ങളെ കുട്ടികൾ ആ ശബാബിന്റെ അപ്പുറം വായിക്കണമെന്ന് പറഞ്ഞു. ശബാബ് തരണം ഞങ്ങൾക്ക്, നിങ്ങൾ ആ വായിച്ച ശബാബ് തരണം. തരാൻ കൂട്ടാക്കി ബഹളമുണ്ടാക്കി. അവസാനം കുട്ടികൾ പറഞ്ഞ് വാങ്ങി വായിച്ചു. എന്നിട്ട് അവസാനത്തെ വാചകം വായിക്കുമ്പോ അലവി തെക്കുപീറില്ല. ആളുകൾ കേൾക്കാതെ കമ്പനി കണ്ടോളി. സാധാരണ മനുഷ്യ പ്രകൃതിയുള്ള അവരായിരുന്നു പ്രവാചകന്മാർ. അവർക്ക് സാധാരണ മനുഷ്യരെ പോലെയുള്ള കേൾവിയും കാഴ്ചയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിശ്വാസിയാണോ അല്ലേ എന്ന് തിരിച്ചറിയാനുള്ള ഒരവയവവും ലഭിക്കുണ്ടായിരുന്നില്ല. അതിന് ഒന്നുകൂടി അലവിന്റെ കള്ളത്തൊക്കെ ഒന്നുകൂടി കേക്കട്ടെ. അതിന്റെ സാധാരണ മനുഷ്യ പ്രകൃതിയുള്ളവരായിരുന്നു പ്രവാചകന്മാർ. അവർക്ക് സാധാരണ മനുഷ്യരെ പോലെയുള്ള കേൾവിയും കാഴ്ചയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് മൂസ.
കടവത്തൂർ കോളേജിൽ പഠിച്ച എന്റെ ശിഷ്യൻ ചോദിച്ചു. ചോദിച്ചപ്പോ അപ്പുറം വായിക്കാൻ പറഞ്ഞു, ശബാബ് കൊടുക്കുന്നില്ല, വളരെ പ്രയാസങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ കുട്ടികൾക്ക്. ഇവിടെ പ്രസംഗിച്ചെന്താ, നിങ്ങൾ ഞങ്ങൾ മുഖാമുഖം നടത്താം, നിങ്ങൾ രോമത്തിന് പോലും കേടുപറ്റുകയില്ല. അന്ന് അവർ രക്ഷപ്പെട്ടത് എങ്ങനെയാ നിങ്ങള്? ആ ഇവരെ സ്വഭാവമാണിത്, കട്ട് വായിച്ചപ്പോ അത് പിടികൂടി, അപ്പുറം വായിക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ വാചകം വരുമ്പോ എന്ത്, ഒരാൾക്ക് അവിടെ വിശ്വാസിയാണോ അല്ലേ എന്ന് തിരിച്ചറിയാനുള്ള അവയോ നബിക്കുണ്ടായിരുന്നില്ല. അതിന് അള്ളാഹുവിന്റെ വഹി വേണ്ടിയിരുന്നു. വഹിയെ നിഷേധിക്കുന്നു സ്ഥാപിക്കാൻ ജനങ്ങളെ മുമ്പില് തൊട്ടടുത്ത വാചകത്തിന് വഹിയുണ്ട് എന്നാണ്. അത് കേൾക്കാതിരിക്കാൻ വേണ്ടി ഇപ്പൊ എന്റെ കള്ളത്തെ കബീർ, നിങ്ങളെ തെക്കുബീറൊക്കെ ഇത് തന്നെയാണ്. നിങ്ങളെ തെക്കുബീറ്, നിങ്ങളിപ്പോ തെക്കുബീരല്ലേ കൊണ്ടരാൻ കുത്തിരിക്കുന്നല്ല, 150 കാരന്റെ അകമ്പടി എവിടെ പോയിപ്പോ? ഇക്കള്ള തക്ബീർ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ, വേറൊന്നും ഉണ്ടാവൂല. പിന്നെ സുഹൃത്തുക്കളെ, ഞങ്ങൾ മാത്രല്ല, സാധാരണ മനുഷ്യൻ എന്ന പ്രയോഗം ഞങ്ങൾ മാത്രം പറഞ്ഞതല്ല, നിങ്ങളുടെ പരിഭാഷകളിലും ഇന്നമാഅന ബശറു മിസ്ലുക്കും, നബിയെ പറയുക ഞാൻ നിങ്ങളെ പോലുള്ളൊരു മനുഷ്യൻ മാത്രമാകുന്നു എന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് നിങ്ങളുടെ തന്നെ പരിഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇതാ ബാപ്പു മുസ്യാർ തിരൂരങ്ങാടി എ പി സമസ്തയുടെ മുശാവറംഗം അദ്ദേഹത്തിന്റെ അവതാരികയോടുകൂടി അഭിപ്രായത്തോടുകൂടി ഇറക്കിയിട്ടുള്ള നമ്മുടെ അബ്ദുറഹ്മാൻ മഹദൂമി പൊന്നാനി തിരൂരങ്ങാടി കാളി അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷ ഫത്ഹുൽ അലീം അതിലിതാ കൊടുക്കുന്നത് കേട്ടോളൂ. സൂറത്ത് ഫുസ്സിലത്തിലെ ഖുൽ ഇന്നമാന ബശറു മിസ്ലുക്കും എന്ന ആയത്തിന് ഞാൻ നിങ്ങളെ പോലുള്ളൊരു മനുഷ്യൻ തന്നെയാണ്. അതിന്റെ വ്യാഖ്യാനം സഖാബികൾ എഴുതി വെച്ചോ? മറുപടി പറയണം, പ്രകൃത്യ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനാണ്. ഓ സാധാരണക്ക് എന്തൊരു നീളായിരിക്കും അറിയോ? സാധാരണ മനുഷ്യനാണ്. ഉണ്ണുക, ഉറങ്ങുക, രോഗം ബാധിക്കുക തുടങ്ങിയ മാനുഷിക ഗുണങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ വഹി ലഭിക്കുന്ന ഒരു പ്രവാചകൻ എന്ന നിലയ്ക്ക് അവർണനീയമായ സവിശേഷതകളാണ് നബി തിരുമേനിക്കുള്ളത്. ഞങ്ങള് വേറൊരു ആവശ്യത്തിന് ഒസങ്കടിയിൽ വെച്ചിത് വായിച്ചു. വായിച്ച സന്ദർഭത്തില് ഇയാള് തള്ളി, അത്രമാ മഖ്ദൂമിന്റെ പരിഭാഷയെ പേരോടൊറ്റ തള്ളങ്ങ് തള്ളി. അങ്ങനെയാണല്ലോ, മൂപ്പർക്ക് എതിര് വായിച്ചാല് റിസാലെന്ന് വായിച്ചാലും സുന്നി വോയിസ്ത് വായിച്ചാലും ഇർഫാദ് എന്ന് വായിച്ചാലും ഒരിക്കൽ നാദാപുരത്തിനെ ചോദിച്ചു, റിസാലയിലും ഇർഫാദിലും ഒക്കെ ഞാൻ ഉഖാദൊരു ഉസ്താദ് ഇരിക്കണത്? അപ്പൊ മൂപ്പരും കാന്തൊരു ഉസ്താദ് ഇരിക്കണടത്ത് മാത്രം അത് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ. റിസാല വായിച്ചാ പറ്റൂല, സുന്നി വോയിസ് വായിച്ചാ പറ്റൂല, ഇർഫാദ് വായിച്ചാ പറ്റൂല, അവിടെ നിന്ന് ഞാനും കാന്തപുര സ്ഥാപം അല്ലല്ലോ. ഏയ്, അപ്പോ അങ്ങനെ ഞങ്ങൾ ഒസങ്കടിയില് ഇത് പറഞ്ഞപ്പോ ഇയാള് തള്ളി. തള്ളിയപ്പ റിസാലയുടെ പുറത്ത് ഈ ഖുർആൻ പരിഭാഷയുടെ പരസ്യം വന്നത് ഞങ്ങൾ ഇങ്ങെടുത്തു. അപ്പൊ അലവി കള്ളക്കണ്ണിട്ട് നോക്കി, അപ്പുറത്തിരിക്കല്ലേ, അപ്പൊ വേഗം റിസാല നെയ്തി കൊടുത്തു പേരോട്. ഇത് പേരോട് ഇങ്ങനെ തിരിച്ചും മറിച്ചും കുറുക്കൻ ആമിനെ കിട്ടിയ മാതിരി റിസാല വാരിക മാസിക, നമ്മുടെ പത്രമാണ് റിസാല വാരിക മാസിക, എല്ലാരും വാങ്ങണം, എല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ റിസാലയിൽ മഖ്ദൂമിന്റെ പരസ്യം വന്നിട്ട് അവങ്ങളൊന്ന് സൂചിപ്പിക്കണം. ഈ പൊട്ടന് വാക്ക് തിരിയണ്ടേ? അയാളെന്നിട്ട് കിടന്ന് ബേരകി, അത് കാണുന്ന രസാന്നറിയങ്ങള്. അപ്പൊ അലവി ഇയാളെ മാതിരി തന്നെ ഇയാൾ ഈ പൊട്ടം കളിപ്പിച്ചു എന്നർത്ഥം. ഇയാളോ പൊട്ടം കളിയാണ്, പേരോട് ഈ പൊട്ടം കളിപ്പിച്ചു. അത് നിങ്ങൾക്ക് മഞ്ചേശ്വര സംവാദത്തിൽ കാണാൻ സാധിക്കും. എന്താണ് ആ പരിഭാഷനെ സംബന്ധിച്ച് മഖ്ദൂമിന്റെ പരിഭാഷനെ കുറിച്ച് റിസാലയിൽ വന്നതെന്നറിയോ? ഈ പരിഭാഷയ്ക്ക് മാത്രം അവകാശപ്പെടാവുന്ന പ്രത്യേകതകൾ: ഒന്ന്, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങളോട് 100% നീതി പുലർത്തുന്നു. ഒരു 99 കൂടിയല്ല അയില പറഞ്ഞത്, നബി സാസം സാധാരണ മനുഷ്യനാണ്. സഖാഫികളെ, മർക്കട സഖാഫത്തുകാരെ, നിങ്ങൾ ഇതിന് മറുപടി പറയണം. ഇനി അബ്ദുറഹ്മാൻ മഖ്ദൂമി ഞങ്ങളൊന്ന് ഒഴിവാക്കി, അപ്പൊ നമുക്ക് സിറാജ് വായിക്കാം. അബ്ദുറഹ്മാൻ മഖ്ദൂമി ആരാണ് എന്നൊക്കെ നമുക്ക് വായിച്ചു കൊടുക്കാം. പിന്നെ കേട്ടോളൂ, പി എം കെ ഫൈസി മോങ്ങം, പ്രവാചകന്മാരെല്ലാം മനുഷ്യരാണ്, സാധാരണ മനുഷ്യനെ പോലെ ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും സംസാരിക്കുകയും ജീവിത വ്യാപാരങ്ങൾ ഏർപ്പെടുകയും ഭാര്യാപത്ത് ബന്ധം പുലർത്തുകയും ചെയ്യുന്നവരാണവർ അല്ലേ? അവിടെയും സാധാരണ. ഇത് മാത്രമല്ല, കെ വി കൂത്തനാടിന്റെ പരിഭാഷയിലുണ്ട്, അല്ലമാൻ വാർഷിക പതിപ്പ് കോൽക്കളം ഇവർ പുറത്തിറക്കിയതാ, അതിലുള്ള എന്താ അറിയോ? സാധാരണക്കാർക്കൊപ്പം ഉന്നതങ്ങളിൽ ഗിരിപ്രഭാഷണം നടത്തി അഹന്തതയുമായി നടക്കുന്നവരായിരുന്നില്ല തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണക്കാരിൽ സാധാരണക്കാരനായേ തിരുനബിയെ നമുക്ക് ദർശിക്കാനാവൂ. സാധാരണക്കാരല്ല, സാധാരണക്കാരിൽ സാധാരണക്കാരൻ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? ആരാടോ മുബത്തദി? ആരുടെ വിശ്വാസാടോ വിദ്യാത്ത്? പറയണം ഇവിടെ വന്നിട്ട്. ഈ കാലിയത്തുള്ള മുസ്ലിമീങ്ങൾ പഠിക്കട്ടെ നിന്റെ സ്വഭാവം, നിന്റെ മർക്കട സഖാഫത്ത് പഠിക്കട്ടെ. അതിനു വേണ്ടി തന്നെയാ ഇതിവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ
നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിക്ക് വല്ല പ്രത്യേകതയും ഉണ്ടായിരുന്നെങ്കിൽ അത് സഹാബത്ത് സൂക്ഷിച്ചു വെക്കുമായിരുന്നു എന്ന് വിചിന്തനത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ സഹാബത്ത് മുടി വീതിച്ചെടുത്തതും അതുപോലെ മുടി സൂക്ഷിച്ചൊക്കെ ഹദീസുകൾ ഉദ്ധരിച്ചു. യഥാർത്ഥത്തിൽ വിചിന്തനത്തിൽ സംഭവിച്ച ഒരു അബദ്ധമാണത്. ഞങ്ങൾ സംവദിക്കുന്നു, സൂക്ഷ്മത കുറവാണത്. ഇൻഷാ അല്ലാ ബന്ധപ്പെട്ടവരുമായി ആ പറഞ്ഞ് അത് തിരുത്തുക തന്നെ ചെയ്യും. യാതൊരു സംശയവും വേണ്ട. ഞങ്ങൾ എത്രയോ ഗ്രന്ഥങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയെ സംബന്ധിച്ചുള്ള ഹദീസുകൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. അത് നബിയുടെ മാത്രം പ്രത്യേകതയാണ്, ഒരൊറ്റ സഹാബിയുടെയും മുടി ഒരാളും സൂക്ഷിച്ചു വെച്ചിട്ടില്ല എന്ന സത്യം ഞങ്ങൾ എക്കാലത്തും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എം എം അക്ബർ സാഹിബ് ക്രിസ്ത്യാനികളുമായി നടത്തിയ ഒരു സംവാദത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ അറബിപ്പയ്യനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കടവത്തൂര് നിങ്ങൾ വന്നിട്ട് പറഞ്ഞില്ലേ പേരോട്, എന്നിട്ട് കൃത്യമായി മറുപടി കിട്ടിയപ്പോ പിന്നെ ആ വൈക്കേ വന്നില്ല. ആ വന്നു, എന്തിന്? എനിക്ക് വരാൻ ഒഴിവില്ല എന്ന് പറയാം. എനിക്ക് ഇയാളെ പിന്നെ നടക്കണം പണിയാ. എനിക്ക് 15 സ്കൂളുണ്ട്, 4 കോളേജുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് അയാളെ വീട്ടിൽ നിന്ന് 10 മിനിറ്റ് വണ്ടിയിലിരുന്ന എത്തണ സ്ഥല കടവത്തൂര്. വെല്ലുവിളിച്ച് ഞങ്ങള് അറബി പയ്യെന്നൊക്കെ പറഞ്ഞത് കട്ട് ചെയ്തെടുത്തതാ. ക്രിസ്ത്യാനികളുമായി നടത്തിയ സംവാദത്തില് ക്രിസ്ത്യാനികൾ പറയാണ്, അദ്ദേഹം ഒരു അമാനുഷിക പരിവേഷമുള്ള, ഒരു മാന്ത്രിക പരിവേഷമുള്ള, ഒരു ദിവ്യ പരിവേഷമുള്ള ആളായി വളർന്ന ആളല്ലേ. അല്ല, 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി യുവാവായിരുന്നു. യുവാവ് എന്നതിന് തെക്കൻ കേരളത്തിലൊക്കെ പയ്യൻ എന്ന് പറയും. അത് പറഞ്ഞതാ, കണ്ടോ സാധാരണ അറബി പയ്യൻ എന്നാണ്. അപ്പൊ നമ്മള് അബ്ദുൽ ഹക്കീം അസ്ഹരി കാന്തപുരത്തിന്റെ പൊന്നാരമോൻ റസൂലുള്ളാഹിനെ കുറിച്ച് നീ ജീവിച്ചിരിക്കുന്നു, നീ മരിച്ചിട്ടില്ല, അരെ നബിയെ പറ്റി നീ മാഞ്ഞിട്ടില്ല, നീ കൺമുന്നിൽ തന്നെയുണ്ട്. മറുപടി പറഞ്ഞോ നിങ്ങള്? മറുപടി പറഞ്ഞോ? ഇല്ല. അപ്പൊ അതൊക്കെ എമ്പാടും ഞങ്ങൾക്ക് പറയാനുണ്ട്. ഈ വായിച്ചതിനൊക്കെ മറുപടി പറയണം. അതുപോലെ തന്നെ അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ ക്ലിപ്പ് കാണിച്ചിട്ട് നിങ്ങൾക്ക് പരിചയം ഉണ്ടാകുമല്ലോ. റസൂലിനെ കുറിച്ച് നീ ജീവിച്ചിരിക്കുന്നു ഡോക്ടർ അസ്ഹരി, അതും നിങ്ങളൊന്ന് മറുപടി പറയണം. പിന്നെ ഞങ്ങളെ നിസ്കാരം ശരിയല്ല, ഞങ്ങളെ നോമ്പ് ശരിയല്ല. നിസ്കാരം ഖളാഇ പോയ ഖളാ വിട്ടേണ്ടതില്ല, നോമ്പ് കരുതി കൂട്ടി ഖളാക്കിയ ഖളാ വിട്ടേണ്ടതായി ഇവരുടെ വിശ്വാസം. എന്താ തെളിവ്? ഒന്നും തെളിവൊന്നും പറഞ്ഞിട്ടില്ല. മുസ്ലിയാർ തൊള്ളപ്പേതാൽ ഞങ്ങൾക്ക് തെളിവായി സ്വീകരിക്കാൻ പറ്റുമല്ലോ. മുജാഹിദുകളെ ഇന്ന പുസ്തകത്തിൽ ഇതാ പറയുന്നു, അത് അപ്പുറവും ഇപ്പുറവും ഒക്കെ വായിച്ചിട്ട് ഇവിടെ പറ, അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് സമാധാനം പറയാം. പിന്നെ ജക്കരിയ സലാഹിയുടെ പുസ്തകത്തിലുണ്ട്, റമദാൻ മാസത്തില് വലിയ അത്താഴം കഴിക്കൽ സുബൈ ബാങ്ക് കൊടുത്താലും അല്ല ഇഖാമത്ത് കൊടുത്താലും കഴിക്കാ എന്ന് എഴുതിയിരിക്കുന്നു. അല്ലാഹു അക്ബർ. എന്താ ഞാൻ എന്റെ വക എഴുതിയതാ? എന്റെ ഹദീസ് വായിക്കാതിരുന്നത്? ഞാൻ അവിടെ ഹദീസ് എടുത്തു കൊടുത്തിട്ടുണ്ടല്ലോ. എന്റെ സ്വന്തം വക എഴുതിയതല്ലോ. ഇമാം അഹമ്മദ് ഉദ്ധരിച്ച, ഹാക്കിം ഉദ്ധരിച്ച ഹദീസ് അല്ലേ? അബു റളിയല്ലാഹു അൻഹു നിന്ന് റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു, ഇദാ സമിഅ അഹദുക്കും നിദാ വൽ ഇനാഉ അലാ യദിഹി, നിങ്ങളിൽ ഒരാൾ ബാങ്ക് കേട്ടാൽ ഭക്ഷണപാത്രമാകട്ടെ അവന്റെ കയ്യിലുമാണ്, അവനവൻ താഴെ വെക്കരുത്, ആവശ്യത്തിനുള്ളത് കഴിക്കുന്നത് വരെ. ഇത് റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞതാണ്. അപ്പൊ പേരോട് പറഞ്ഞു, അപ്പറഞ്ഞത് തഹജ്ജുദിന്റെ ബാങ്കാണ്. അതിന്റെ ആ അദീതന്റെ മറ്റൊരു റിവായത്തിൽ, ഇമാം അഹമ്മദിന്റെ റിവായത്തിൽ, വകാനൽ മുഅദ്ദിനു യുഅദ്ദിനു ഇദാ ബസഖൽ ഫജർ, മുഅദ്ദിൻ ബാങ്ക് വിളിക്കാറുള്ളത് ഫജർ വെളിപ്പെട്ട ശേഷമാണ്, പ്രഭാതം വെളിപ്പെട്ട ശേഷം കൊടുക്കുന്ന ബാങ്ക്. അതാണോ തഹജ്ജുദിന്റെ ബാങ്ക് തന്നെ? അത് സുബഹി ബാങ്ക് തന്നെയാ. അതാ ഹദീസിന്റെ തന്നെ റിവായത്തിൽ വ്യക്തമായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് രണ്ട് ഹദീസ് കൂടി കേട്ടോ. അബു സുബൈർ റിവായത്ത് ചെയ്യുന്നു, സഅൽതു ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അനിർ റജുൽ യുരീദു സിയാം, നോമ്പ് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ചോദിച്ചു, വല്ലിനാഉ അലാ യദിഹി ലിയശ്റബ മിൻഹു, വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളപാത്രം കയ്യിൽ വെച്ച് നിൽക്കുകയാണ്, ഫസമിഅ നിദാ, അപ്പോഴങ്ങ് ബാങ്ക് കേട്ടു, എന്തു ചെയ്യണം? ഖാല ജാബിർ, ജാബിർ റളിയല്ലാഹു അൻഹു സഹാബി പറഞ്ഞു, കുന്നാ നുഹദ്ദസു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലിയശ്റബ, ഞങ്ങളോട് നബി പറഞ്ഞിട്ടുണ്ട് അവൻ കുടിക്കട്ടെ എന്ന്. അപ്പോ നോമ്പ് നോൽക്കുന്ന ഒരാള് അത്തായം കഴിച്ചുകൊണ്ടിരിക്കുക, പെട്ടെന്ന് വെള്ളം കുടിച്ചിട്ടില്ല, അപ്പോഴേക്ക് ബാങ്ക് കൊടുത്തു, പടച്ചോനെ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് ചങ്ക് കെട്ടിയ ഭക്ഷണം കൊണ്ട് നിൽക്കണ്ട, വെള്ളം കുടിച്ചോട്ടെ, പെട്ടെന്നൊരു ഗ്ലാസ് വെള്ളം കുടിച്ചാ ഒരു കുഴപ്പവും സംഭവിക്കുന്നതല്ല. ഇനിയും കേട്ടോ, അഹുദൈഫത്ത് ബിൻ യമാൻ റിവായത്ത് ചെയ്യുന്ന ഹദീസ്, കാന ബിലാലുൻ യഅതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹു യതസഹർ, നബി അത്തായം കഴിച്ചുകൊണ്ടിരിക്കെ ബിലാൽ നബിയുടെ അടുത്ത് വരാറുണ്ട്, വൈനീല ഉബ്സിറു മവാഖിയ നബിലി, ഞാൻ എന്റെ അമ്പ് പോയി തറക്കുന്ന സ്ഥലം പോലും ശരിക്ക് കാണാവുന്ന നേരം വെളുത്ത പോലെ വെളിച്ചം വരുന്നുണ്ട്. ഖുൽതു അബഅദ സുബ്ഹ്, അപ്പോൾ ഉദൈഫത്ത് ബിൻ യമാൻ ചോദിച്ചു, സുബഹിന് ശേഷമാണോ? കാല ബഅദ സുബ്ഹ്, സുബഹിന്റെ ശേഷം തന്നെ. ഇല്ല അന്നഹ ലം തത്ലു ശംസ്, പക്ഷേ സൂര്യൻ ഉദിച്ചിട്ടില്ല.
قال عاصم أن عاصم أرتى رواية قال قلت لحذيفة أي ساعة تسخرت مع رسول الله നിങ്ങൾ റസൂലുള്ളാഹിനെ കൂടെ എപ്പോഴാണ് അത്താഴം കഴിച്ചത്? കാലഹുവൻ നഹാർ ഇല്ലാ അന്ന ശംസലം തത്രോ, അത് വെളിച്ചം വെച്ചിട്ട് തന്നെയാണ്, പക്ഷെ സൂര്യൻ ഉദിച്ചിട്ടില്ല. ഇതൊക്കെ ഹദീസിന്റെ കിതാബിലുള്ളതാ, ഇനിയും പഠിച്ചു വെച്ചോ. ഖതാദ അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല ഖാല ലി റസൂലുള്ളാഹി സ്വസം വദാലിക ഫിസ് സഹർ കണ്ടോ, യാ അനസ് ഇന്നി ഉരിദു സിയാം ഫഅത്ഇമ്നി ഷൈആ, അനസേ ഞാൻ നോമ്പ് ഉദ്ദേശിക്കുന്നു എനിക്ക് വല്ലതും തിന്നാൻ കൊണ്ടാണ് അത്താഴ സമയത്ത് പറഞ്ഞു. ഖാല ഫജിഉതുഹു ബിതംരിൻ ഇനാഇൻ ഫീമാഉൻ, ഞാന് കുറച്ച് കാരക്കയും ഒരു വെള്ളപ്പാത്രവും കൊണ്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്നു. ബാദമാ അദ്ദന ബിലാൽ, ബിലാൽ ബാങ്ക് വിളിച്ചതിന് ശേഷം ചെല്ലുന്നത്. ഖാല യാ അനസ് ഉന്ദുർ ഇൻസാനൻ യാകുലു മഅി, നമ്മളപ്പ തിന്നാൻ ആരെങ്കിലും ഒരാളെ കൂടി കിട്ടുമോ നോക്ക്. ഏയ് ബാങ്ക് കൊടുത്തിന് ശേഷം ഖാല ഫദഅഉതു സയ്ദ് ഇബ്നു സാബിത്, സയ്ദ് ഇബ്നു സാബിത്തെ ഞാൻ വിളിച്ചു. ഫഖാല യാ റസൂലുള്ളാ ഇന്നി ശരിബ്തു ശർബത സബീഖ്, ഞാൻ ഒരു ഒരു ഇറക്ക സബീഖ് കുടിച്ചു. ഫാന ഉരീദു സിയാം, ഞാൻ നോമ്പ് നോക്കാൻ ഉദ്ദേശിക്കുന്നു. ഖാല റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം അന ഉരീദു സിയാം, എടോ ഞാൻ നോമ്പ് നോക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഫതസഹറ മഅഹു, അപ്പോൾ റസൂലുള്ളാ ഇവിടെ അത്താഴം കഴിച്ചു. വസല്ല റകഅതൈനി, എന്നിട്ട് രണ്ടരക്ക നിസ്കരിച്ചു. തുമ്മ ഖറജ, പിന്നെ പോയി. ഉഖീമത്തി സ്വലാത്ത്, സുബ്ഹിക്ക് ഇഖാമത്ത് വിളിച്ചു. ഇനി ഇഖാമത്ത് കൊടുത്തിട്ടും വെള്ളം കുടിച്ച ഒരു സംഭവം, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം. ഉഖീമത്തി സ്വലാത്ത് വല്ലിന ഉഫിയദി ഉമർ, സുബ്ഹി ബാങ്കിന് ഇഖാമത്ത് വിളിച്ചു. ഉമർ ഖത്താബിന്റെ കയ്യിലതാ വെള്ളപ്പാത്രം. ഖാല, അദ്ദേഹം ചോദിച്ചു റസൂലിനോട്, അശ്റബുഹാ യാ റസൂലല്ലാ, ഇഖാമത്ത് വിളിച്ചു പോയി. സുബ്ഹിക്ക് അങ്ങനെയാണല്ലോ, റമദാൻ മാസത്തിൽ ചിലപ്പോ ബാങ്ക് കൊടുത്ത് ഉടനെ തന്നെ ഇഖാമത്ത് കൊടുക്കുന്ന ആളുകൾ കാത്തിരിക്കല്ലേ, ഞാൻ വെള്ളം കുടിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഖാല നഅം, അതെ ഫശരിബഹാ, അദ്ദേഹം കുടിച്ചു. തഫ്സീർ തബരി അബു ഉമാമിന്റെ റിവായത്ത് ചെയ്തതാണ്. അപ്പൊ ഇയാൾ പേരോട് പറയാണ്, അത് നോമ്പിനെ പറ്റിയല്ല, ഏതെങ്കിലും നിസ്കാരത്തിന് ഇക്കാമത്തിൽ ശേഷം വെള്ളം കുടിക്കാൻ പറ്റുമോ എന്നുള്ള മസാലയാണ്. അപ്പൊ അത് തൊബിരിക്ക് തിരിഞ്ഞില്ല, ഇയാൾക്ക് തിരിഞ്ഞു. ഇനിയും കേട്ടോ, അബ്ദുല്ലാഹി റിവായത്ത് ചെയ്യുന്നു. ഖാല ബിലാൽ അതൈതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഊദിനുഹു ബി സ്വലാത്ത് വഹു യുരീദു സൗം, നബി നോമ്പ് ഉദ്ദേശിക്കുന്ന ദിവസത്തിൽ നിസ്കരിക്കാൻ സമയമായി എന്നറിയിക്കാൻ ഞാൻ നബിന്റെ അടുത്ത് ചെന്നു. ബാങ്ക് കൊടുത്തതിന് ശേഷം ഇഖാമത്ത് വിളിക്കാൻ വേണ്ടി നബിയോട് സമ്മതം ചോദിക്കാൻ പോവാ, നബിയാണല്ലോ ഇമാം. ഫദഅ ബി ഇനാഇൻ ഫശരിബ, വെള്ളപ്പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു, നബി കുടിച്ചു. തുമ്മ നാവരണി, എനിക്കും തന്നു. ഫശരിബ്തു, ഞാനും കുടിച്ചു. തുമ്മ ഖറജ ഇല സ്വലാ, പിന്നെ നിസ്കരിക്കാൻ വേണ്ടി പോയി. അതും തഫ്സീർ തബരി. എത്ര എത്ര റിവായത്തുകളുണ്ട്, ഇതൊന്നും ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ എന്തുള്ളൂ, ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കെ ബാങ്ക് കേട്ടാലും നിങ്ങൾ അതിന്റെ പേരിൽ വായ് കൈയിട്ട് ഛർദിക്കൊന്നും വേണ്ട, അതിന്റെ തെരു നോമ്പ് നിങ്ങൾ നഷ്ടപ്പെടുത്തണ്ട, പെട്ടെന്ന് കഴിച്ചിട്ട് നിങ്ങൾ അന്ന് നോമ്പെടുത്തോളീന്ന് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞതാണ്. നിങ്ങളിവിടെ പഠിപ്പിച്ചു വെച്ച വിധേയത്തെന്തായിരുന്നു, അർദ്ധരാത്രി ഭക്ഷണം കഴിക്കണം, സുബൈ ബാങ്ക് കൊടുക്കുമ്പോൾ വയറ് കാലിയാകണം, എന്നാലേ നോമ്പ് ശരിയാകുമെന്നാ പഠിപ്പിച്ചത്. നിങ്ങളിവിടെ പഠിപ്പിച്ചു വെച്ച വിധേയത്തെന്തായിരുന്നു, അർദ്ധരാത്രി ഭക്ഷണം കഴിക്കണം, സുബൈ ബാങ്ക് കൊടുക്കുമ്പോൾ വയറ് കാലിയാകണം, എന്നാലേ നോമ്പ് ശരിയാകുമെന്നാ പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെ റസൂലിന്റെ അത്താഴത്തിന്റെ സമയം സുബഹിന്റെ തൊട്ടു മുമ്പുള്ള സമയമാണ്. ചിലപ്പോഴൊക്കെ സുബൈ ബാങ്ക് കൊടുത്തിട്ടും ഭക്ഷണം കഴിക്കേണ്ട ബുദ്ധിമുട്ടിന്റെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് സഹാബികളെ ഈ റിവായത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ആ ഒരു ഇളവ് ഈ ഉള്ളവൻ പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ ഞാൻ മുസ്ലിമീങ്ങളെ നോമ്പ് നഷ്ടപ്പെടുത്തിയെന്നും ഇതിനേക്കാളും വലിയ വിധേയത്തുണ്ടോ എന്നും ഈ ചാലിയത്തിന്റെ മണ്ണിൽ വന്ന് പുലമ്പിയ സഖാഫി, ഞാൻ ഉദ്ധരിച്ച ഈ ഓരോ റിവായത്തിനും എന്താണ് ദോഷമെന്ന് നീ പറയണം. ഇമാം അഹമ്മദിന്റെ മുസ്നദിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ചു, ഹാക്കിമിന്റെ മുസ്തദ്റക്കിൽ നിന്ന് ഉദ്ധരിച്ചു, പല ഗ്രന്ഥങ്ങളിൽ നിന്നും ഞാൻ ഉദ്ധരിച്ചു. മറുപടി പറയണം, മറുപടി പറയാതെ വെറുതെ രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ടതില്ല. ഇനി സുഹൃത്തുക്കളെ, ഇവരെ നോമ്പെന്താ അതൊന്ന് മനസ്സിലാക്കണല്ലേ നമ്മള്. ഇവര് വലിയ നോമ്പുകാരായിട്ട് ഇപ്പൊ ഇങ്ങനെ നടക്കുകയാണല്ലോ. ഫത്വയിൽ മുഈന്റെ നോമ്പ്, അതവിടെ ഫത്വയിൽ മുഈന്റെ പരിഭാഷയിൽ നിന്നും കുറച്ച് ഭാഗങ്ങൾ ഞാൻ വളരെ നേരത്തെ പഠിക്കുന്ന കാലത്ത് എഴുതി വെച്ച ഒരു കുറിപ്പാണിത്. അതിൽ കേട്ടോളുങ്ങൾ നല്ലോണം മനസ്സിലാക്കണം. വരെ നോമ്പ് എത്ര ഉഷാറ് നോമ്പാണ്, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ, പേജ് 260. ചർമ്മങ്ങൾ തമ്മിൽ നേരിട്ട് സ്പർശിക്കാത്ത വിധം മറ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീയെ ആലിംഗനം ചെയ്യുകയോ ചുംബിക്കുകയോ ചെയ്താൽ നോമ്പ് മുറിയുകയില്ല. അപ്പൊ നോമ്പ് കാലത്ത് ചുംബിക്കണം, ജോർജറ്റ് തട്ടം കിടുക, എന്നിട്ട് അങ്ങ് കെട്ടിപ്പിടിച്ച് ചുംബിക്കന്നെ. ഏയ്, എന്നിട്ടോ ശൃംഗാരഭാവേന കൂടെ കൂടെ കെട്ടിപ്പുണർന്നാലും ചുംബിച്ചാലും അവരുടെ ചർമ്മങ്ങൾ തമ്മിൽ നേരിട്ട് സ്പർശിക്കുന്നതിനെ തടയുന്ന മറ അതിമൃദുലമാണെന്ന് വന്നാൽ പോലും
അവരുടെ നോമ്പിന്റെ കോട്ടം സംഭവിക്കുകയില്ല. വളരെ കനം കുറഞ്ഞൊരു ജോർജറ്റ് തട്ടിട്ടിട്ട് അവൻ പൊതിയ, എന്നിട്ട് ശൃംഗാരം ആവേനെ കൂടെ കൂടെ എങ്ങനെ കെട്ടിപ്പോണര് തന്നെ. എന്നാലും കോൺക്രീറ്റ് നോമ്പാ, ഒന്നും പറ്റൂല. ഒരു പുരുഷൻ ചർമ്മങ്ങൾ തമ്മിൽ സ്പർശിക്കാത്ത നിലയിൽ ഒരു സ്ത്രീയെ കെട്ടിപ്പുണരുകയും തന്നിമിത്തം ചർമ്മസ്പർശമില്ലാത്ത നിലയിൽ തന്നെ അവന് ഇന്ദ്രിയസ്കലനം ഉണ്ടാവുകയും ചെയ്താലും അവന്റെ നോമ്പിന് ഭംഗം സംഭവിക്കുകയില്ല. എന്താ ഖുറാഫിന്റെ നോമ്പ്? പള്ളി വെർസില് സ്കൂളിൽ നിന്ന് അറബി അടിച്ചായിട്ട് ഞങ്ങൾ തലക്ക് കുത്തിയ അപ്പൊ ചെക്കന്മാർ പഠിപ്പ് നിർത്തും. പിന്നെ കുറെ കാലം കഴിഞ്ഞ വലിയ തലയിൽ കിട്ടി. എവിടുന്നാ ജീവൻ? ഞാൻ ദർശിലാ. ഞങ്ങൾ അറബി അടിച്ചാൻ പറ്റായിട്ട് ഒഴിവാക്കിയതാ അവിടുന്ന്. എന്നിട്ട് ദർശ് പോയിട്ടാ പൊന്തല്. അപ്പൊ ചെന്ന അവിടെ പഠിപ്പിക്കണ സാധന ഇത് ഫതുൽ മൊയ്നും അൽഫീൻ. പത്തുൽമീൻ അഞ്ചല്ല ഓതിയാലും പത്തുൽമീൻ എന്നിട്ട് വേറിട്ട് കിട്ടൂല. ഫതുൽമുഈനി കിതാബു ശഅ്നുഹു അജബു. ഫതുൽമുഈൻ അതിന്റെ കാര്യം വളരെ അജബാണ്. ഫഖദ ഹവാ മിനൽ ഫിഖ്ഹി, അത് ഒരുപാട് ഫിഖ്ഹി കാര്യങ്ങൾ കൊണ്ട് മാലം യഹ്ബിഹി കുതുബു, ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഇല്ലാത്തത്. അങ്ങനത്തെ കുറെ ഉണ്ട് അതില്, പിണക്കം നിറഞ്ഞൊരു അധ്യായം ഉണ്ട്. ഏയ് വായിച്ചു തീരുമ്പോഴത്തിന് എന്നെ ചിലപ്പോ ഒന്നും മുറിഞ്ഞാളും അജാദിയ. ആക്ക മുസ്ലിയാക്കന്മാര് എന്നെ കൊണ്ട് വായിപ്പിക്കരുത്, നിങ്ങളെ ശൈലി ഞങ്ങൾക്കറിയും. ഞങ്ങളത് നിങ്ങൾ ഞങ്ങളെ കൊണ്ടൊന്നും വായിപ്പിക്കാതി. ഞങ്ങളെ ഫിഖ് മാന്തിയുണ്ടല്ലോ, നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയൂല. ഓ ഫിഖിന്റെ പോരിശാ, ഫിഖിന്റെ കിതാബുകളെ ഉയർത്തി കാണിച്ചിട്ട് അതൊക്കെ ഇൻഷാല്ലാ ഞങ്ങൾ ഇവിടെ ഇരുന്നുണ്ട്. നിങ്ങളെല്ലാ ഫിഖിന്റെ കഥയും പിന്നെ ഇവിടെ വലിയ പ്രചാരം നൽകിയൊരു കാര്യം എന്താ അറിയോ? നാരിയത്ത് സലാത്ത് തെറ്റാണെന്നാണ് സക്കരിയ സലാഹി പറയുന്നത്. എന്നാൽ നിങ്ങളെ നേതാക്കൾ ചെല്ലുന്ന സലാത്തോ എപ്പിന്റെ സലാത്ത്, എപ്പിങ്ങനെ ബസി അലഹമുല്ലാത്ത ടീപ്പിന്റെ ഇട്, അപ്പോ നഹമ്മദ് ഹുവന വേറെ എന്തെങ്കിലും സലാത്തിന്റെ രൂപം കണ്ടോ? അപ്പൊ എത്ര സലാത്തായി? 15 മൗജീദ് മൗലിമാരെ സലാത്ത് ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ ഇന്ന് തന്നെ മനസ്സിലാക്കി കൂടെ ഖുറാഫി, ഞങ്ങൾ തർക്കിക്കണ സലാത്ത് അതല്ല. സ്വലാത്ത് എന്ന് പറഞ്ഞാ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഉമ്മത്ത് നടത്തുന്ന ഒരു ദുആയാണത്. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏയ് നർമ്മായ കർമ്മനാശ്രീകരണമായിട്ട് ഒരു വർത്താനം അല്ലത്, അതൊരു ദുആയാണ്. ആ ഇങ്ങനെയാണ് ചില മുസ്ലിയാക്കിമാര് മനസ്സിലാക്കിയിട്ടുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാല് അള്ളാഹു അദ്ദേഹത്തിന്റെ രക്ഷയും സമാധാനവും നൽകട്ടെ. മൻ സല്ലല്ലാഹി സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ സലവാത്ത്, ആരെങ്കിലും എന്റെ പേരൊരു സ്വലാത്ത് പറഞ്ഞാൽ അവൻ അള്ളാഹു 10 അനുഗ്രഹം ചെയ്യുന്നതാണ്. അപ്പൊ ഉമ്മത്ത് റസൂലുള്ളാഹി കൊണ്ട് ദുആ ചെയ്താൽ അതിന് 10 പുണ്യം കിട്ടും ഒറ്റ സ്വലാത്തിന്. ഞങ്ങളിത് മനസ്സിലാക്കിയിട്ടുണ്ട്. എഴുതുമ്പോഴും പറയുമ്പോഴൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഇത് ഏത് ഭാഷയിലും ആകാം. ഒരാളിപ്പോ മലയാളത്തിൽ പറയണം, അള്ളാഹുവേ റസൂലുള്ളാഹിക്ക് സമാധാനം നൽകണേ, റസൂലുള്ളാഹിക്ക് അനുഗ്രഹം ചെയ്യണേ എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ അതൊരു സ്വലാത്ത് തന്നെയാണ്. ഒരു തെറ്റില്ല അതില്. ഏത് ഭാഷയിൽ ഉപയോഗിക്കാം. പിന്നെ ഒരാൾ അങ്ങനെ സ്വലാത്തിന്റെ കൂട്ടത്തില് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് ഹിദായത്തിന് കാരണക്കാരനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് നീ സ്വലാത്തും സലാമും നൽകണേ, അദ്ദേഹത്തെ നീ അനുഗ്രഹിക്കണേ, അദ്ദേഹത്തെ ഞങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ, അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ. ഇങ്ങനൊക്കെ ഒരാൾ പറഞ്ഞ അതിലൊക്കെ സ്വലാത്തിന്റെ വചനങ്ങളുണ്ട്, ഒരു പ്രശ്നവുമല്ല. അപ്പൊ ഏത് പദം ഉപയോഗിച്ചുമാകാം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പരാമർശിക്കുമ്പോൾ വസ്തുതക്ക് നിരക്കാത്ത പരാമർശങ്ങളൊന്നും അതിലുണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ റസൂലുള്ളാഹിനെ പ്രശംസിക്കുമ്പോൾ അതിലുവിട്ട പ്രശംസകൾ ഉണ്ടാകാൻ പാടില്ല. ഇതാണ് അതിലെ തത്വം. അതുകൊണ്ട് ഞങ്ങള് ഇപ്പൊ ഞങ്ങളൊരു പുസ്തകം എടുത്തു നോക്കിയാല് കെ പി മുഹമ്മദിനോട് ഇസ്തിഗാസ എന്ന പുസ്തകം, അതിന്റെ തുടക്കത്തുള്ള സ്വലാത്ത് ആയിരിക്കൂല അവരുടെ അദ്ദേഹം തന്നെ രചിച്ച തവസ്സുലിയൽപ്പ് ഉണ്ടാകുക, അതായിരിക്കൂല അമാനുവിന്റെ പരിഭാഷ ഉണ്ടാകുക. അങ്ങനെ എന്താ സ്വലാത്തിന് വ്യത്യസ്ത രൂപങ്ങൾ പറയാം. പക്ഷേ നാരിയത്ത് സലാത്തിനെ ഞങ്ങൾ എതിർക്കുന്നത് എന്തിനാ? അത് നിങ്ങൾ നല്ലോണം മനസ്സിലാക്കിക്കോളി. നാരിയത്ത് സലാത്ത് അതൊരു നാരിയ സലാത്ത് തന്നെയാണ്, അതുകൊണ്ടാ ഞങ്ങൾ എതിർക്കുന്നത്. നാരിയത്ത് സലാത്തിലുള്ളത് എന്താ? അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമിലത്തൻ വസല്ലി സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദ്. അതിൽ കുഴപ്പമില്ല. അല്ലാഹുവേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്പൂർണമായ സ്വലാത്ത്, സമ്പൂർണമായ അനുഗ്രഹം നൽകണേ, അദ്ദേഹത്തിന് സമ്പൂർണമായ രക്ഷ നൽകണേ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിക്ക്.
പിന്നെയാണ് വരുന്നത്. അല്ലാതെ ഈ തൻഹല്ലു ബിഹിൽ ലുഖദ് അദ്ദേഹത്തെ കൊണ്ടാണ് കെട്ടുകൾ അടിഞ്ഞു പോകുന്നത്. വതമഫരിജു ബിഹിൽ ഖുറബ് അദ്ദേഹത്തെ കൊണ്ടാണ് പ്രയാസങ്ങൾ നീങ്ങുന്നത്. വതുഖലാ ബിഹിൽ ഹവായിജു അദ്ദേഹത്തെ കൊണ്ടാണ് ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. വതുനാലു ബിഹിർ റഗായിബു ആവശ്യങ്ങൾ സഫലീകരിക്കപ്പെടുന്ന അദ്ദേഹത്തെ കൊണ്ടാണ്, ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടുന്ന അദ്ദേഹത്തെ കൊണ്ടാണ്, വഹുസുൽ ഖവാതിം നല്ല പര്യവസാനം ഉണ്ടാകുന്ന അദ്ദേഹത്തെ കൊണ്ടാണ്, വയുസ്തസ്കൽ ഖമാമു ബിവജീഹിൽ കരീം അദ്ദേഹത്തിന്റെ ആദരണീയ മുഖം കൊണ്ട് മഴയെ തേടാറുണ്ടായിരുന്നു. വലാ ആലിഹി വസഹബിഹി ഫീ കുല്ലി ലംഹതിൻ വനഫ്സിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. ഇബ്രാഹിമുൻ നാസി എന്ന് പറയുന്ന ഒരാള് കെട്ടിണ്ടാക്കിയതാണ്, മനസ്സിലായില്ലേ. അല്ലദി തൻഹല്ലു ബിഹിൽ ഉഖദ് അദ്ദേഹത്തെ കൊണ്ട് എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകുന്നു. എന്താ കെട്ട് എന്ന കുടുക്കുകള് പ്രയാസങ്ങളെ, തൻഫരിജു ബിഹിൽ ഖുറബ് എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങുന്നു. നബിനോട് അല്ലാഹ് പറഞ്ഞെന്താ, വൈന്യം സസ്കല്ലാഹു ബിദുജിൻ ഫലാ കാശിഫലഹു ഇല്ലാഹു, അല്ലാഹു നിനക്ക് ഒരു ഉപദ്രവം ബാധിപ്പിച്ചാൽ അതിനെ നീക്കി തരാൻ അല്ലാഹു വല്ലാതെ ഇല്ല. വൈന്യുരിദിക ബിഖൈരിൻ ഫലാ റാദലി ഫലിഹി, അല്ലാഹു നിനക്ക് ഒരു നന്മ ഉദ്ദേശിച്ചാൽ അതിനെ അല്ലാഹുവിന്റെ ഫലിനെ തടയുന്നവനും ഇല്ല. നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരും പറയുന്നതാണ്, അല്ലാഹുമ്മ ലാ മാനി അലിമാ അതൈത, പടച്ചവനെ നീ നൽകിയത് തടയാൻ ആളില്ല. വലാ മുഅ്തി അലിമാ മനഅത, നീ തടഞ്ഞ് നൽകാനും ആരുമില്ല. അതിനെതിരല്ലേ ആ പറഞ്ഞത്, എന്തെല്ലാം പ്രയാസങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന് ഉണ്ടായിട്ടുണ്ട്, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. തായിഫിൽ പോയി അല്ലാഹുവിന്റെ റസൂല് കുടുംബക്കാർ സഹായിക്കുമെന്ന് വിചാരിച്ച്, പക്ഷേ സഹായിച്ചില്ലെന്ന് മാത്രമല്ല, തെണ്ടി പിള്ളരെ വിട്ട് കൂക്കി കല്ലെറിഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിനെ പരിഹസിച്ചു വിട്ടില്ലേ. കാലിൽ നിന്നും അതാ ചോരയൊലിച്ചുകൊണ്ട് പുണ്യപ്രവാചകൻ ഒരു മുശ്രിക്കിന്റെ തോട്ടത്തിൽ അഭയം തേടിയ ചരിത്രം നമ്മൾ വായിച്ചിട്ടില്ലേ. അല്ലാഹുവിന്റെ റസൂല് അവിടെ വെച്ച് അല്ലാഹുമ്മ ഇലൈക അസ്കൂദാ ഫഖുവതി വഖില്ലത ഹീലതി വഹവാനി അല നാസ്, പടച്ചവനെ എന്റെ ശക്തിക്കുറവിനെ പറ്റി, ജനങ്ങൾക്കിടയിൽ എനിക്ക് നിലയും നിലവാരവും ഇല്ലാത്തതിനെ പറ്റി ഞാനിതാ നിന്നോട് അവലാതി പറയുന്നു വന്ന് അല്ലാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചില്ലേ. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, വിശന്ന് വിശന്നിട്ട് ആ അര നിവർത്താൻ വേണ്ടി കല്ല് വെച്ച് കെട്ടി. കന്തക്ക് കടങ്ങ് കുഴിക്കുമ്പോ സഹാബികൾ ഓരോ കല്ല് വെച്ച് കെട്ടിയപ്പോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കല്ല് വെച്ച് കെട്ടി. തീമൂട്ടാത്ത ദിവസങ്ങൾ വിശപ്പ് സഹിക്കാതെ സഹാബികളുടെ വീട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന സംഭവം, എത്ര ബുദ്ധിമുട്ടുകൾ. എന്നിട്ട് പറയുന്നെന്താ, നിങ്ങളെ കൊണ്ടാണ് നമ്മളെ ബുദ്ധിമുട്ടെല്ലാം നീങ്ങുന്നത്. ഇതിൽ മാത്രല്ല, മൗലൂദിനുണ്ട്, അസ്സലാമു അലൈകാ യാ മാഹിദു നൂബി, അസ്സലാമു അലൈകാ യാ ജാലിൽ ഖുറൂബി, പാപങ്ങളെ മായ്ച്ചു കളയുന്ന നബിയെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ, പ്രയാസങ്ങളെ നീക്കിക്കളയുന്ന നബിയെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ. പിന്നെ വതുഖലാ ബിഹിൽ ഹവായിജു, നബിയെ കൊണ്ടാണ് ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്നത്. വതുനാല ബിഹിർ റഗായിബു, അതുപോലെ തന്നെ പ്രതീക്ഷകളൊക്കെ പൂവണിയുന്ന നബിയെ കൊണ്ടാണ്. ആണോ, അത് അല്ലാഹു അല്ലേ? അതൊക്കെ അല്ലാഹു സമദാണെന്ന് പറഞ്ഞ അർത്ഥം എന്താ, അൽ മഖ്സൂദു ഫിർ റവായിബി വൽ മുസ്തഖാതു ഇൻദൽ മസായിബി, നാ പണ്ഡിതന്മാരെ അർത്ഥം കൊടുത്തത് കണ്ടോ. പ്രതീക്ഷകളുടെ സമയത്ത് ലക്ഷ്യമാക്കപ്പെടേണ്ടവൻ, ബുദ്ധിമുട്ടുകളുടെ സമയത്ത് സഹായം തേടപ്പെടേണ്ടവൻ, ആ സ്ഥാനത്തേക്ക് റസൂലുള്ളാഹി ഉയർത്തി. അപ്പൻ ആരിയത്ത് സലാത്തിൽ ശിർക്ക് കലർന്നിട്ടുണ്ട്, അല്ലാഹുവിന്റെ സ്ഥാനത്തേക്ക് റസൂലെ ഉയർത്തി. അതാണ് അതിലുള്ള ഒന്നാമത്തെ തെറ്റ്. പിന്നെയോ രണ്ടാമത്തെ തെറ്റെന്താറിയോ, നാരിയത്ത് സലാത്ത് ചെല്ലിയാൽ അതിന് വലിയ പോരിശകള്. ഇത് ഏതെന്നറിയോ, മവാഹിബുൽ ജലിയ തഴവ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാരുടേതാണ്. തഫ്രീജിയായ സലാത്ത് പലതിൽ മെച്ചമ, നാരിയത്ത് എന്നൊരു പേരതിനു പ്രസിദ്ധമാ. ചെല്ലിയാലുള്ള കൂലിയ മുടങ്ങാതെ പതിനൊന്നോതിയാൽ ഇത് നിത്യവും ചൊരിക്കുന്നതാരിവനം വാനവും. പതിനൊന്ന്, ഓരോ ദിവസവും പതിനൊന്ന് നാരിയത്ത് സലാത്ത് ചൊല്ലിയാൽ അവന് ഈ ദുനിയാവിനും ആകാശത്തിനും രിസ്ക് കിട്ടിക്കൊണ്ടിരിക്കും. നിസ്കാര ശേഷം ഇതോതി പതിനൊന്നെണ്ണവും സുബ്ഹാന റബ്ബി ഖൈറു തന്നിരു ലോകവും. നിസ്കാര ശേഷം പതിനൊന്നെണ്ണം ചൊല്ലിയാല് അല്ലാഹു സുബ്ഹാന തആല ഖൈറു തരും ഇരു ലോകത്തും. നാൽപ്പത്തി ഒന്നോതുന്നതായാൽ ദിവസവും ലഭിക്കുന്നതാണതു കൊണ്ട് അവന്റെ ഉദ്ദേശവും. നാൽപ്പത്തി ഒന്ന് ദിവസം ചൊല്ലിയാല് ഉദ്ദേശങ്ങളൊക്കെ നിറവേറും. സുബഹിക്ക് ശേഷം ആയിരിക്കൽ വേണ്ടതാ എന്നുള്ള നിയമം ഓർത്തവൻ ചൊല്ലേണ്ടതാ. സുബഹിക്ക് ശേഷം സൂര്യോദിക്കുന്നതിന് മുമ്പ് കണ്ടോ, നൂറോതി വന്നാൽ അത് പ്രതീക്ഷയിൽ കൂടുതൽ ഫലം ചെയ്യുവാനുതകുന്നതാണ് ഭാവിയിൽ. നൂറാണെങ്കിലോ അതിന് കൂടുതൽ ഫലമുണ്ട്. പിന്നെ മുന്നൂറ്റി പതിമൂന്ന് ഓതിയാല്, ആയിരം ചൊല്ലിയാല്, നാനൂറ്റി നാൽപ്പത് ഓതിയാല്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഈ അതത് മുഴുവൻ ഓതിയാൽ ക്ഷണം തന്നെ ഏതൊരു അസീറും സാധ്യമായി വരും പൊന്നേ. ഇതാ പറഞ്ഞത്,
ഇങ്ങനെ ഒരുത്തനൊരു സലാത്ത് ഉണ്ടാക്കുക. എന്നിട്ട് പതിനൊന്ന് വട്ടം ചൊല്ല ഇന്ന കൂലി, സുബൈക്കേഷൻ ചൊല്ല ഇന്ന കൂലി, നാൽപ്പത് വട്ടം ചൊല്ല ഇന്ന കൂലി. ഇത് എവിടുന്ന് കിട്ടിയതോ? ഇത് ശരീഅത്ത് ഉണ്ടാക്കല. ശാരിഉ അല്ലാഹുവും അവന്റെ റസൂലും മാത്രമാണ്. ഇതാ ഞങ്ങൾ എതിർക്കുന്ന വിഷയം. ഒരാൾക്ക് അല്ലാഹുവിന്റെ റസൂലിനെ പ്രശംസിച്ചുകൊണ്ട് അയാൾ എന്തു ചെയ്യുന്നു? ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹിന്റെ സ്വലാത്ത് വന്നാൽ അതൊരു തെറ്റല്ല. പക്ഷെ അത് എത്ര വട്ടം ചൊല്ലിയാൽ ഇന്ന കൂലി, ഇന്ന ദിവസം ചൊല്ലിയാൽ ഇന്ന കൂലി എന്നൊക്കെ പറഞ്ഞാൽ അത് തെറ്റാണ്. നമ്മൾ ഉണ്ടാക്കിയത് മാത്രല്ല, ഒരാള് അല്ലാഹുവും റസൂലും പഠിപ്പിച്ച ഒരു സംഗതി തന്നെ നമ്മളെ വക ഇതിനെ എണ്ണോ മണ്ണോ നിശ്ചയിച്ചാൽ അതെന്താകും? അത് വിധേയത്താവും. ഫത്വൽ മുഈനിൽ ഞാൻ വായിച്ചോക്ക അതല്ലേ. ഒരാൾ സ്വലാത്ത് ചെയ്യലൊരു സുന്നത്താ. ഒരാൾ വരെ പാലം കിടക്കുമ്പോ മൂന്ന് സ്വലാത്ത് സുന്നത്ത്, തെങ്ങുമ്പോ കയറുമ്പോ അഞ്ച് സ്വലാത്ത് സുന്നത്ത്, പുഴ നീന്തി കിടക്കുമ്പോ നാല് സ്വലാത്ത് സുന്നത്ത്, തോണി കയറുമ്പോ അട്ട് സ്വലാത്ത് സുന്നത്ത്, ബോട്ടാണെങ്കിൽ 12 എന്നൊക്കെ നിശ്ചയിച്ചാലോ? സ്വലാത്താണ്, സുന്നത്താണ്. പക്ഷെ പ്രത്യേക പ്രത്യേക ചൊവ്വാഴ്ച ചെല്ലിയ ഇന്ന കൂലി, ശനിയാഴ്ച ചെല്ലിയ ഇന്ന കൂലി, വെള്ളിയാഴ്ച രാവിലെ ഇന്ന കൂലി പാടുണ്ടോ? പാടില്ല. ഇതാണ് വിദഅത്ത്. അപ്പൊ ഞങ്ങൾ എതിർക്കുന്ന സ്വലാത്ത് ഏത്? ഞങ്ങൾ എതിർക്കുന്നത് ഇതൊക്കെ ആളുകൾക്ക് അറിയാം. പിന്നെ നമ്മൾ ഇബ്രാഹിമി സ്വലാത്ത്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് ഇന്നക ഹമീദു മജീദ് വരെ അത്തഹിയാത്ത് ചൊല്ലുന്ന സ്വലാത്ത്, അതാണ് സ്വലാത്തിന്റെ സമ്പൂർണ്ണ രൂപം. നമുക്ക് കഴിയുമെങ്കിൽ ഒരു ദിക്റായിട്ട് എപ്പോഴും ചൊല്ലാൻ പറ്റിയതാണ്. അതിലൊന്നും കൂട്ടിച്ചേർക്കാൻ പറ്റൂല. അതിൽ റിവായത്തിൽ വന്നത് 8 റിവായത്തുകൾ സഹിഹായി വന്നിട്ടുണ്ട്. അതല്ലാത്തതൊന്നും ചൊല്ലാൻ നമുക്ക് പാടില്ല. അങ്ങനെ ചൊല്ലിയാൽ അത് വിദഅത്താണ്. അതിൽ വല്ലതും കൂട്ടിച്ചേർത്താൽ അത് വിദഅത്താണ്. ആര് പറഞ്ഞതാ? ഞങ്ങളല്ലല്ലോ പറഞ്ഞത്, നബവി അല്ലേ പറഞ്ഞത്? നിങ്ങൾ കേട്ടോ അല്ലാതെ കാറിലെ വമ്മാ മാ ഖാല ബഅദു അസ്ഹാബിന വഅബ്നു അബി സയ്ദിൽ മാലികി മിൻ ഇസ്തിഹബാബി സിയാദത്തിൻ അലാ ദാലിക വഹിയ വർഹം മുഹമ്മദും വആല മുഹമ്മദിൻ. എന്നാൽ നമ്മുടെ മദ്ഹബിൽപ്പെട്ട ഷാഫിയിൽപ്പെട്ട ചില ആളുകളും മാലികി മദ്ഹബിൽപ്പെട്ട ഇബ്നു അബി സയ്ദും ഒക്കെ റസൂലുള്ളാഹി അല്ലാഹു സല്ലി അലാ മുഹമ്മദിന്റെ കൂടെ വർഹം മുഹമ്മദൻ വആല മുഹമ്മദിൻ, മുഹമ്മദ് നബിക്ക് റഹ്മത്ത് ചെയ്യണേ മുഹമ്മദിന്റെ കുടുംബത്തിനും എന്നൊരു വാക്ക് കൂട്ടാം, അത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫഹാദാ ബിദ്അത്തുൻ ലാ അസ്ല ലഹാ, അത് ബിദ്അത്താണ്, അതിന് ഒരു അസലുമില്ല, അത് പ്രവാസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തലാണ്. അവസാനം പറഞ്ഞുതരോ, ഫസിയാദത്തു അലാ ദാൽ ലിഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലമന കൈഫിയത്ത് സ്വലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ പേര് സ്വലാത്തിലുള്ള രൂപം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്നല്ലാഹു മലായികത്തു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ റസൂലുള്ളാഹി അടുത്ത് സഹാബത്ത് ചോദിച്ചു, സലാം ഞങ്ങൾക്കറിയാം, സ്വലാത്ത് എങ്ങനെയാണ്? അപ്പോൾ നബി പഠിപ്പിച്ചതാണ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് ഇന്നക ഹമീദുൻ മജീദ് ഉള്ള സ്വലാത്ത്. അത് നബി പഠിപ്പിച്ചിട്ടുണ്ട്. ഫസിയാദത്തു അലാ ദാലിക, അതിൽ വർദ്ധിപ്പിക്കുക എന്നത് ഇസ്തിഖ്സാറുൻ ലിഖൗലിഹി, റസൂലുള്ളാഹിന്റെ വാക്കിൽ ന്യൂനത ദർശിക്കലാണ്. വസ്തിദറാഖുൻ അലൈഹി, നബിയെ തെറ്റുതിരുത്തലാണ്. ആര് പറഞ്ഞതാ? നബവി പറഞ്ഞതാ. അപ്പൊ ഇബ്രാഹിം ഈ സ്വലാത്തിൽ ഒന്നും കൂട്ടാൻ പാടില്ല, അത് ബിദ്അത്താണ്. ഇതേയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള വിഷയം. എന്നിട്ട് നിങ്ങൾ ആ മൗലവിന്റെ സലാത്ത് കണ്ടോ, ഇതേത് ഹദീസിലാ? എപിന്റെ സലാത്ത് കണ്ടോ, അതേത് ഹദീസിലാ? സക്കരി അവിടെ വന്നിട്ട് മറുപടി പറയണം, ഓ ഞാൻ ബേജാറായിപ്പോ എന്റെ ചോദ്യം കേട്ടിട്ട്. എത്ര കാലായി ഇതുകൊണ്ടൊക്കെ നിങ്ങൾ നടക്കുന്നത്, എന്ത് കിട്ടും നിങ്ങൾക്ക് ഇതുകൊണ്ടൊക്കെ? പിന്നെ ഇമ്മിണി വലിയൊരു ചോദ്യം ഉണ്ട്, അതെന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത ഒരു കാര്യം സഹാബത്ത് ചെയ്താൽ അത് ബിദ്അത്താകുമോ? ആകുമോന്ന് നീയോ ഒന്ന് പറ. ആകുമോ ആകൂലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൗലോ ഫിഇലോ തഖ്രീറോ, ഒന്നിന്റെയും പിൻബലമില്ലാത്ത ഒരു പുതിയ ദീനീ കാര്യം ഒരൊറ്റ സഹാബത്തും ചെയ്യുകയില്ലെന്നാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെ വല്ല റിപ്പോർട്ടിലും കണ്ടാൽ സഹാബത്തിന് ഇജ്മാ ഉണ്ടോ, അത് ബിദ്അത്താവുകയില്ല. ഇജ്മാ ഇല്ല, ഒറ്റപ്പെട്ട സഹാബിയുടെ അഭിപ്രായമാണോ എങ്കിൽ ആ വിഷയത്തെ കുറിച്ച് പഠിക്കണം. അങ്ങനെ സഹാബി പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ എന്ന് സനദ് നോക്കണം. ഇനി സനദ് സ്ഥിരപ്പെട്ടാൽ തന്നെ അത് ഇജ്തിഹാദിന് മജാലുള്ള ഗവേഷണത്തിന് സാധ്യതയുള്ള വിഷയമാണോ എന്നൊക്കെ നോക്കണം. ഇതാണ് അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ സുഹൃത്തുക്കളെ, പിന്നെ ഉത്തമ നൂറ്റാണ്ടിൽപ്പെട്ട വല്ലവരും റസൂൽ ചെയ്യാത്തത് ചെയ്താൽ എന്താണ് ഇതിന്റെ വിധി? റസൂലും സഹാബത്തും പഠിപ്പിച്ചതിൽ പുതുതായി ഉണ്ടാക്കിയാൽ ഉത്തമ നൂറ്റാണ്ടിനുള്ളതുകൊണ്ട് വ്യത്യാസമൊന്നുമില്ല, അത് ബിദ്അത്ത് തന്നെയാണ്. ബിദ്അത്തിന്റെ കക്ഷികളൊക്കെ ഉത്തമ നൂറ്റാണ്ടിലുണ്ടായിട്ടില്ലേ? ഷിയാക്കൾ ഉണ്ടായില്ലേ? മുർജിയാക്കൾ ഉണ്ടായില്ലേ? ഖവാരിജുകൾ ഉണ്ടായില്ലേ? ഇവരൊക്കെ ബിദ്അത്തിന്റെ കക്ഷികളാണ്. അതൊക്കെ ഉത്തമ നൂറ്റാണ്ടിൽ തന്നെ ഉടലെടുത്തതാ. അപ്പൊ അതുകൊണ്ട് ഉത്തമ നൂറ്റാണ്ടിൽ ബിദ്അത്ത് ഉണ്ടായാൽ ബിദ്അത്താവൂല എന്നൊന്നുമില്ല. എന്താ ഇപ്പൊ ഈ ചോദ്യം കൊണ്ടൊക്കെയുള്ള ഉദ്ദേശം? അതിന്റെ ചില സൂചനകളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതൊന്നും നിങ്ങൾ തുറന്നു പറയി, ഏതാണ് വിഷയം ഇങ്ങോട്ട് പറ, അപ്പൊ നമുക്ക് ബിദ്അത്തോ സുന്നത്തോ എന്ന് ചർച്ച ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. പിന്നെ സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് പറയാനുള്ള മറ്റൊരു സംഗതി, ഇവിടെ പച്ചക്കുമ്പയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിരുന്നു, ഈ പച്ചക്കുമ്പ സഹാബികളെ കാലം മുതൽക്കേ ഉള്ളതാണ് എന്നാണ് അഷ്റഫ് സഖാഫി എന്ന് പറയുന്ന കടവത്തൂരിക്കാരൻ സഖാഫി പറയുന്നത്.
അപ്പൊ രണ്ടു വട്ടം മൂന്ന് വട്ടം പറഞ്ഞപ്പോ മൂപ്പരിക്കത് ക്ഷീണായി. അപ്പോ ഒരു സഖാഫി ഒരു നുണയനെ മറ്റൊരു നുണയെ ന്യായീകരിക്കണല്ലോ. അപ്പൊ ഇവർ ന്യായീകരിക്കാൻ നോക്കി. ഞാൻ പറഞ്ഞത് സഹാബികളെ കാലത്തെ പച്ചക്കുമ്പയുണ്ടെന്ന് അഷ്റഫ് സഖാഫി പറഞ്ഞിട്ടുണ്ട്. അതിന് അലവി സഖാഫിന്റെ കമന്റ് പച്ച നുണ. എന്നിട്ടോ ഞാൻ വരുമ്പോൾ അദ്ദേഹത്തെ ട്രെയിനിൽ വെച്ച് കണ്ടു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരിക്കലും തന്നെ അത് ഉദ്ദേശിച്ചിട്ടില്ല. റൗളയാണ് ഞാൻ ഉദ്ദേശിച്ചത്, കുബ്ബയല്ല ഉദ്ദേശിച്ചത്. കേട്ടോ, റൗളയും പരിസരവും കേടുവന്നപ്പോൾ നന്നാക്കി എന്നാ ഞാൻ പറഞ്ഞത്. എന്നിട്ട് അയാളെന്നത് വായിക്കുന്നുണ്ട്. ആ ക്ലിപ്പ് കേൾപ്പിക്കാൻ സമയമല്ല. അതിൽ തന്നെ വളരെ വ്യക്തമായിട്ട് വിഷയം പറഞ്ഞിട്ടുണ്ട്. എന്താ സഖാഫി പറഞ്ഞാര്യങ്ങള്? സഖാഫിന്റെ ചർച്ചതിന്റെ തൊട്ട് മുമ്പത്തെ പാരഗ്രാഫ് എന്താ അറിയോ? ജാറങ്ങൾക്കും കുപ്പകൾക്കും എതിരായി പുത്തൻവാദികൾ കൊണ്ടുവരുന്ന തെളിവുകൾ വിഷയവുമായി ബന്ധമില്ലാത്തവയാണ്. ഇത് പറഞ്ഞിട്ടാണ് മുമ്പ് തുടങ്ങുന്നത്. ആ പാരഗ്രാഫ് അവസാനിക്കുന്നത് ഞാൻ വായിച്ചതിന് തൊട്ട് മുകളിൽ, മുൻഗാമികളായ സജ്ജനങ്ങളിൽ പലരുടെയും കബറിന് കെട്ടിടവും കുപ്പയും ഉണ്ടായിരുന്നു എന്ന ചരിത്ര യാഥാർത്ഥ്യം ഇതിന് ഉപോൽപലകമാണ്. എന്നിട്ട് പിന്നെ പറയാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ശരീഫ് സ്ഥിതി ചെയ്യുന്ന റൗളയും അതിന്റെ മുകളിലെ പച്ചക്കുബ്ബയും ഇന്നും നിലനിൽക്കുകയാണ്. സഹാബികൾ താബിഉകൾ തുടങ്ങി ഇക്കാലയളവ് വരെയുള്ള അനേകായിരം പണ്ഡിത മഹത്തുക്കൾ അത് പൊളിച്ചു മാറ്റാൻ നിർദ്ദേശിച്ചിട്ടില്ല. അത് എന്ന് പറഞ്ഞ ഏതാ? റൗള. റൗള പൊളിച്ചു മാറ്റുന്ന ആരും പറയോ? ഹേയ്, റൗള എന്ന് പറഞ്ഞേതാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിനും മിമ്പറിനും ഇടയിലുള്ള സ്ഥലമാണ്. ഖബർ റൗലക്ക് പുറത്താണ്. റസൂലുള്ളാഹിന്റെ വീട് മുതൽ ഖബർ വരെ മിമ്പർ വരെയുള്ള സ്ഥലം അതാ മാ ബൈന ബൈത്തി വ മിമ്പരി റൗലത്തു മിൻതിയാദുൽ ജന്ന എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാ സുഹൃത്തുക്കളെ, ഇപ്പൊ എന്താ പറയുന്നത് അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അത് ജാറമാണ്. ആ ജാറം കേടുവന്നപ്പോ നന്നാക്കണം എന്നാ പറഞ്ഞത്. അതല്ലല്ലോ പറഞ്ഞത്. താബികൾ തുടങ്ങിയ കാലം അനേകായിരം പണ്ട് അത് പൊളിച്ചു മാറ്റാൻ നിർദ്ദേശിച്ചിട്ടില്ല. പ്രത്യുത അതിന് കേടുവന്നപ്പോൾ സഹാബികളും താബികളും ജീവിച്ച കാലഘട്ടത്തിൽ തന്നെ റിപ്പയർ ചെയ്യുകയും പുതുക്കി പണിയുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെയും പറയുന്നുണ്ട്, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ ഉദ്ധരണികൾ പരിശോധിച്ചാൽ സജ്ജനങ്ങളുടെ കബറുകളുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കുന്ന ജാറവും കുബ്ബയും നിരോധനത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നില്ലെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ജാറം കെട്ടാം, കുബ്ബ കെട്ടാം, അതിന് തെളിവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കബറിന് മീതെയുള്ള കുബ്ബ. അത് പൊളിച്ചു നീക്കാൻ സഹാബികൾ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ സഹാബികളെ കാലത്തെ ഇങ്ങനെ ഒരു പച്ച കുബ്ബ അവിടെ ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കുവാനാണ് വാസ്തവത്തിൽ സഖാഫി ശ്രമിച്ചത്. അത് തിരുത്തുകയല്ലാതെ നിങ്ങൾക്ക് നിവൃത്തിയില്ല. കാരണം പച്ച നുണയാണത്, യാതൊരു സംശയമല്ല. എന്നിട്ട് എന്താ പറഞ്ഞാലോ, സക്കരിയ സലാഹി അഷ്റഫ് സഖാഫിയുടെ വീടിനടുത്ത് പോയി പ്രസംഗിച്ചു ഈ വിഷയം. അന്ന് അഷ്റഫ് സഖാഫി ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് വന്നിട്ട് സക്കരിയ സലാഹിന്റെ വീടിന്റെ അടുത്ത് പോയിട്ട് അതിന് മറുപടിയും പറഞ്ഞു. ഏതോ ഒരു പിന്നെ വാഹന പ്രചരണ യാത വന്നപ്പോ മൂന്നരക്കോ നാലു മണിക്കോ അവിടെ എന്റെ വീടിന്റെ അപ്പുറത്തുള്ള ഒരു മൂലക്കന്തപ്പം കുറെ പ്രസംഗിച്ചോലോ. അവിടെയുള്ള മുഴുവൻ മുജാഹിദുകളുടെ ഏരിയയിലാ ഞാൻ താമസിക്കുന്നത്. അവിടെ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞത്രേ, ആർക്കറിയാ? ഇതപ്പോ മറുപടി അറിഞ്ഞ മറുപടി ഇന്നെ മാത്രം തിരുത്തിയാ മതിയോ? ആരൊക്കെ വായിച്ചതാ ഇത്? എവിടെയൊക്കെ വിറ്റ് കാശാക്കിയതാ ഇത്? അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ പറയണം. ഇമാം ഷാഫിയുടെ ഖബറിന് മീതെയുള്ള കുബ്ബ അത് പൊളിച്ചു നീക്കാൻ ഷാഫി പണ്ഡിതന്മാരിലെ മഹാന്മാര് ഫത്വ കൊടുത്ത കാര്യം ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു. അപ്പൊ അലവിന്റെ മറുപടി, അത് പൊതുസ്ഥലത്താണ് എന്ന് തെറ്റിദ്ധരിച്ചവരാണ് ഫത്വ കൊടുത്തത്. എന്നിട്ടോ പൊളിച്ചില്ലേ? പൊളിച്ചു. പൊതുസ്ഥലത്താണ് തെറ്റിദ്ധരിച്ചിട്ടാണ്. പക്ഷെ ഇവിടെ അയാൾ പറഞ്ഞ എന്താ, മഹാന്മാരെ ഖബറാണെങ്കിൽ പൊതുസ്ഥലത്തായാലും കുഴപ്പമില്ല എന്നാ. അപ്പൊ വൈരുദ്ധ്യം വന്നില്ലേ? അപ്പൊ ഒന്നുകിൽ ഇമാം ഷാഫി മഹാനല്ല എന്ന് സംഭവിക്കണം, എന്നാ പിന്നെ കുഴപ്പമില്ല. ഇമാം ഷാഫി മഹാനാണോ അല്ലേന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് പൊളിക്കാൻ പത്ത് കൊടുത്തെന്ന് പറഞ്ഞോളി. മറ്റത് ശരിയല്ല. കാരണം മഹാന്മാരെ ഹുബ്ബ, മഹാന്മാരെ ഖബറിന് മീതുള്ള ഹുബ്ബ അത് പൊതുസ്ഥലത്താണെങ്കിലും കുഴപ്പമില്ല, സാധാരണക്കാരാണെങ്കിലും കുഴപ്പമുള്ളൂ എന്നാണ്. അപ്പൊ ഇമാം ഷാഫി മഹാനല്ല എന്ന് തെറ്റിദ്ധരിച്ചു എന്ന് മറുപടി പറയേണ്ടി വരും. നുണ പറഞ്ഞാൽ ഇങ്ങനെ വൈരുദ്ധ്യം വരും. പിന്നെ ഇവനിങ്ങനെ കിതാബ് കൊണ്ട് നട്ടി വെച്ചിട്ടുണ്ടാവും അല്ലേ, അതെന്തിനാ? ഇടയ്ക്ക് ചിലർക്ക് ഇങ്ങനെ ഉയർത്തി കാണിക്കും. അതിനെ സംബന്ധിച്ച് മൂപ്പരുടെ പഴയകാല സുഹൃത്ത് അസൻ സഖാഫി പറയുന്നതെന്ന് കേട്ടോളി. നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാ സംവിധാനവും നിങ്ങളുടെ കയ്യിലുണ്ട്. തൊലാക്ക് സംവാദത്തിൽ എണ്ണപ്പെട്ട ആളുകൾക്ക് പാസ് ലഭിച്ചപ്പോ അന്ന് പാസ് അച്ചടിച്ചതും അത് സംബന്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയതും എന്നല്ല, അന്ന് നിങ്ങളെ ഭാഗത്ത് സിറാജ് പത്രത്തിൽ റിപ്പോർട്ട് എഴുതി തയ്യാറാക്കിയതും സാധുവായ ഞാനായത് കൊണ്ട് തന്നെ എനിക്കറിയാമല്ലോ സംവാദ വേദിയിൽ നിങ്ങൾ എന്താണ് കളിക്കുക എന്നുള്ളത്. ഞാൻ ബഹുമാനപ്പെട്ട അബൂബക്കർ ദാരിമിയോട് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, എ പി വിഭാഗത്തിന്റെ ആളുകൾ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ അവരെ ഭാഷയിൽ അലവി സഖാഫിക്ക് അവർ പറയുന്ന ഒരു പേരുണ്ട്, മുങ്ങൽ വിദഗ്ധൻ എന്ന്. എന്താ പേര് പറയാൻ കാരണം? ഒരു സംവാദം നിശ്ചയിച്ചാൽ മുജാഹിദുകളുമായിട്ടാവട്ടെ ആരായിട്ടാവട്ടെ
എന്നിട്ട് സംവാദത്തിന് വ്യവസ്ഥ എഴുതാൻ എന്ന് പറഞ്ഞിട്ട് ഇയാളെ പറഞ്ഞേക്കും. ഇയാളെ പറഞ്ഞാൽ ഇയാൾക്ക് മുങ്ങാൻ അറിയാം, അതുകൊണ്ട് മുങ്ങൽ വിദഗ്ധൻ എന്ന് അവർ തന്നെ പറയും. എന്നിട്ട് ചില ഇബാറത്തുകൾ എ പി വിഭാഗത്തിന്റെ ആളുകൾ അന്നും ഇന്നും പറയുന്ന ഒരു കാര്യമുണ്ട്. അലവി സഖാഫി ഒരു ഇബാറത്ത് വായിച്ചാൽ അവർ തന്നെ പറയുന്ന ഭാഷയിൽ പറയട്ടെ, അത് അലവിന്റെ തൂഫല്ലേന്നാ പറയല്, അത് അലവിന്റെ തൂഫല്ലേന്നാ പറയല്. കാരണം എന്താ, ഇവിടെ വന്നപ്പോ കുറച്ച് കിതാബെങ്കിലും അട്ടിവെച്ചു. ഈ ഖളാഉമായി ബന്ധപ്പെട്ട, തിരൂരങ്ങാടിയിലെ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയം ഒരു വരി പോലും ഇല്ലാത്ത കിതാബുകൾ അട്ടിയട്ടിയായി വെച്ചിട്ടുണ്ട്. അവിടെ കൊണ്ടുവന്ന വിഷയം ഇതിലേക്ക് ആവശ്യമുള്ളൊന്നല്ല. എന്നിട്ട് അങ്ങനത്തെ കുറെ കിതാബുകൾ കൊണ്ടുവന്ന് അട്ടിവെച്ചിട്ടുണ്ട്. നേരത്തെ ഇയാൾക്കുള്ള സ്വഭാവം എന്താ, ഒരു ഡയറിയിൽ കുറെ കുത്തി പിടിച്ചിട്ട് ഇയാള് മുജാഹിദികളോട് പറയുന്ന രൂപത്തിൽ ഇതാ തൂഫയിൽ ഇതാ പറഞ്ഞിട്ടുണ്ട്, അടുത്ത പേജ് മറിച്ച് നിഹായയിൽ ഇതാ പറഞ്ഞിട്ടുണ്ട്, അടുത്ത പേജ് മറിച്ച് മുഖനീതാവ് ഒക്കെ ഒരു സാധനം ഒന്ന് തന്നെയാ. ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിച്ച് കബളിപ്പിച്ച് നടക്കുക. അങ്ങനെ അവര് തൊലാത്ത് സംവാദം നടക്കുന്ന സമയത്ത് വരെ എന്തു ചെയ്യണമെന്ന് തീരുമാനിച്ചിരുന്നു. ആ തീരുമാനം തന്നെയാണ് ഇവിടെയും നടന്നത്. അവ മനസ്സിലായില്ലേ, കൂടെ കിടന്നവരല്ലേ രാപ്പനി അറിയുള്ളൂ. അതാണ് ആ പറഞ്ഞ് കുതാബ് ഇങ്ങനെ കൊണ്ട് നട്ടി വെക്കും. ഇതിലൊക്കെ തെളിവാ വിചാരിക്കും. കമതലിന്റെ തൗറാത്തിനെ പറ്റി പറഞ്ഞില്ലേ, മതലുല്ലദീന ഹമ്മിലു തൗറാത തുമ്മലം യഹ്മിലുഹ കമതലിൽ ഹിമാരി യഹ്മിലു അസ്ഫാര. തൗറാത്ത് ഏൽപ്പിക്കപ്പെട്ടിട്ട് അതിന്റെ ചുമതല ഏറ്റെടുക്കാതെ ഒഴിഞ്ഞു മാറിയ റുമാ ഗ്രന്ഥക്കെട്ടുകൾ പോരുന്ന കഴുതയെ പോലെയാണ്. കഴുതന്റെ തലയിൽ ഇപ്പോ കൊറേ കിതാബ് വെച്ചിട്ട് കൊടുത്ത, ഒരു വെട്ടിൽ വെച്ചിട്ട് കൊടുത്ത മാതിരി ഒരു കനന്നല്ലാതെ അതിനെന്തോ അറിയോ എന്നതുപോലെ കിതാബുകൾ ഇങ്ങനെ അട്ടി അട്ടി വെച്ചിട്ട് യാക്കൗമിനെ പേടിപ്പിക്കുക. അതൊന്നും ചാലിയത്ത് നടക്കൂല. നിങ്ങൾ അലവിന്റെ തൊഹഫല്ലേ, ഇവിടെ തൊഹഫ ഇങ്ങനെ ഉയർത്തി കാണിച്ചിരുന്നു. തൊഹഫയും നിഹായയും മുഗനിയും ഒക്കെ ഞങ്ങൾ പഠിച്ചവരാണ്, പണ്ഡിത മഹത്തുക്കളുടെ പണ്ഡിതോദ്ധരണികൾ ബോധ്യപ്പെട്ടവരാണ് എന്നൊക്കെ പറഞ്ഞ മഹാനവറുകളല്ലേ കൊണ്ടുവന്നത്. പിന്നെ അലവി കുളത്തിലിറങ്ങിയ മറ്റൊരു വിഷയമുണ്ട്, സമയം കഴിഞ്ഞപ്പോ അവസാനിപ്പിക്കാൻ പോവാ. മീ മറ്റേ അഹമ്മദും ഞാനെന്ന് ചൊന്നോവർ വീണ്ടും ആയിനാറ്റ അറബി ഞാനെന്നോവർ. അഹമ്മദിലെ മീമ് പോയ അഹദാണ് ഞാൻ, അറബി എന്ന് എഴുതിയിട്ട് അയിന് മായിച്ച റബ്ബാണ് ഞാനെന്ന് റസൂല് പറഞ്ഞതായി മഹമൂദ് മാലക്കാരൻ റസൂലുള്ളാനെ പടച്ചവന്റെ സ്ഥാനത്തേക്ക് ഉയർത്തി പറഞ്ഞതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതിൽ അലവി പേരോട് കൊണ്ടോട്ടി കളിച്ച അതേ കളി എന്താണ്, കെ ജി കുട്ടികളെ വിവരം പോലുമില്ല, കെ ജി അല്ല കിൻഡർ ഗാർട്ടൻ നേഴ്സറി, എനിക്ക് നേഴ്സറി കുട്ടികളെ വിവരം പോലില്ല എന്ന് തെളിയിച്ചു. എന്താ മീ മുറ്റേന്നാണ് അയിനുറ്റേന്നാണ്. അപ്പൊ അനീഫ് കായക്കൊടി മർക്കസിലെ സഖാഫി തന്നെ പ്രകാശനം ചെയ്ത പുസ്തകം എടുത്ത് കാണിച്ചു കൊടുത്തു, ക്ലിപ്പിട്ട് കാണിച്ചു. ഇപ്പൊ പറയാണ് പിന്നെപ്പോ അസർ സഖാഫി പ്രകാശനം ചെയ്തു എന്നാ പറയണേ, അതിനിപ്പോ എന്താ പ്രകാശനം ചെയ്തല്ലേ, ഒന്നും ഇപ്പൊ മുമ്പർക്ക് പ്രശ്നമല്ല. ആര് പറയാ തിരുവരങ്ങാടി പുസ്റ്റാളിയിലുണ്ട് ഒന്ന് പ്രകാശനം ചെയ്യുന്നു, അത് പ്രകാശനം ചെയ്ത് അതിനിപ്പോ എന്താ നിങ്ങളെല്ലാം പ്രകാശനം ചെയ്യോ, രാമായണത്തിന്റെ കോപ്പി ഇടുന്ന നിർത്താവും പ്രകാശനം ചെയ്യോ, എന്താ നിങ്ങളെ നിലവാരം, ഇത്രേ ഉള്ളൂ. അപ്പൊ എന്തെങ്കിലും ചിക്കിളി കിട്ടിയിട്ടുണ്ടാവും, അപ്പൊ പിന്നെ ഒന്നും നോക്കാൻ പറ്റൂല്ലോ. എന്നിട്ട് നിങ്ങളെ പ്രസിദ്ധീകരണത്തിൽ അതിന്റെ പരസ്യം വന്നത് അഷ്റഫ് ഈ സഖാഫി ഇത് പ്രകാശനം ചെയ്യുന്ന ചടങ്ങിന്റെ ഫോട്ടോ വന്നത് നിങ്ങൾ അംഗീകരിക്കണം. മൗലൂദി കിതാബ് ഏതാ, ഈ മൂസ തന്നെ മാഹിന്ന് ചോദിച്ചപ്പോ പേരോട് പറഞ്ഞു മദ്രസയെ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ, മൗലൂദി അംഗീകരിക്കില്ല, അംഗീകരിക്കൂല. നിങ്ങള് പണ്ടൊരാൾക്ക് തല്ല് കിട്ടി, അല്ല ഇങ്ങക്കല്ലേ തല്ല് കിട്ടി, ഏ അത് അവിടുന്ന് എന്തോന്ന് തച്ചു, അല്ല പിന്നെ അന്നാള് ഇവിടുന്ന് അത് അവിടുന്ന് കിട്ടി അവിടുന്ന് അല്ലേ, പിന്നെ അങ്ങാടി നിന്നിട്ട് ഇങ്ങളെ തച്ചു അങ്ങാടി നിന്നല്ലേ, അപ്പൊ വെള്ളിടത്തും കിട്ടിയെന്ന് പേരിക്ക് എന്നതുപോലെ എന്ത് വായിച്ചാലും ഒന്ന് വായിച്ചാൽ അത് തിരുങ്ങാടി അച്ചടിച്ച സി എച്ചിന്റെ അല്ലേ, മറ്റേതോ അത് ബയാനിയല്ലേ, ഇതോ അത് തിരുങ്ങാടി ക്രിസ്റ്റാളല്ലേ, ഏതാ നിങ്ങൾ അംഗീകരിക്കുക. നിങ്ങൾ അംഗീകരിക്കുന്ന മാലന്യം പോലും ലിസ്റ്റ് ഒന്ന് പറയോ, നിങ്ങളെ കൊണ്ട് അതൊക്കെ പറയിപ്പിക്കും. ഞങ്ങള് കൊണ്ടുപാടോ പഴയ കോപ്പി മീ മുറ്റേന്നുള്ള, എന്താ കൊണ്ടുവരാത്തത്, മീ മുറ്റേ നമ്മുടെ തെളിയിക്ക്, എന്നിട്ട് ഒരു ബോർഡിൽ എഴുതി കാണിക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കട്ടെ. ആ മീ മകളെ മോനെ അറബി അതിന് റബി കണ്ടോ, അപ്പൊ മീ മുറ്റ അഹമ്മദ് എന്ന ഞാൻ മീമുള്ള അഹമ്മദാണ്, അയിനുറ്റ അറബി എന്ന അയിനുള്ള അറബിയാണ്. അപ്പൊ അനീഫ ചോദിച്ചു മീമില്ലാത്ത അഹമ്മദ് ഉണ്ടാകുമോ, അയിനില്ലാത്ത അറബി ഉണ്ടാകുമോ, എന്നാ അതൊന്ന് കാണിക്ക്, മീമില്ലാത്ത അഹമ്മദിന് ഒന്ന് കാണിക്ക് ബോർഡില്, അയിനില്ലാത്ത അറബി ഒന്ന് കാണിക്ക്, എന്നാ പിന്നെന്താ നിങ്ങൾ പറഞ്ഞ പോലെ ആണെങ്കിൽ മീമുള്ള അഹമ്മദ് എന്ന് പറയണോ, ഹാ ഉള്ള അഹമ്മദ്, ദാലുള്ള അഹമ്മദ്, ഹംസുള്ള അഹമ്മദ്, അതൊന്നും പറയാത്തെന്താ, അതിനിയാൾ പറയാണ് അത് പവർ ഉള്ള അഹമ്മദാണ്, അതുകൊണ്ട് എന്താ പവർ ഇങ്ങൾ ഉണ്ടാക്കണല്ലേ,
പറഞ്ഞോ അറബിക്കാണ് പവർ. എന്നിട്ട് ഇയാള് പറയാണ് അങ്ങനെയൊക്കെ ചിലപ്പോ പറയും, അയിനുള്ള അറബി എന്നും ചിലപ്പോ പറയും. അത് ഏത് പോലെയാണ്? ചിലപ്പോ നമ്മള് ഗൈന് നെയ്തും, ഏയ് ഗൈന് എന്നുള്ളൊരു വാക്ക്, ഗൈന് വരുന്ന വാക്ക് ഉപയോഗിച്ചിട്ട് ബിൽ ഗൈനിൽ മൊയച്ചമത്തി, പുള്ളിയുള്ള ഗൈനുണ്ട് എന്ന് പറയും. ചിലപ്പോ ഇട്ടിട്ട ഒരു വാക്ക് കൊണ്ടുവരും, ഇപ്പൊ സുമ്മ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മബ്സൂസ് എന്ന് പറയും. മൂന്ന് പുള്ളിയുള്ള സാവ് ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട്. ഗൈന് എന്ന് പറഞ്ഞാൽ പിന്നെ പുള്ളിയുള്ളത് എന്ന് പറയണോ, സാവ് എന്ന് പറഞ്ഞാൽ പിന്നെ മൂന്ന് പുള്ളിയുള്ളത് എന്ന് പറയണോന്നാ? അങ്ങനെയൊക്കെ ചിലപ്പോ പറയും. എപ്പോ സംശയം ഉണ്ടാകാൻ സാധ്യത ഉള്ളപ്പോ, കാരണം ആ വാക്ക് അക്ഷരത്തിന്റെ പുള്ളി പോയ അയിനാവും, അപ്പൊ അർത്ഥം മാറും. മനസ്സിലായില്ലേ? അതുപോലെ സായിന് പുള്ളി പോയാ വേറെന്തോ ആയിപ്പോവും. ചിലപ്പോ രണ്ട് പുള്ളിയാണെങ്കിൽ തായി തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ അത് പറയും. ഇവിടെ ആ പ്രശ്നമില്ലല്ലോ. അഹമ്മദ് നെയ്തുമ്പോ ആരെങ്കിലും ബിൽ മീമി നെയ്തലുണ്ടോ? അറബ് നെയ്തുമ്പോ ബിൽ ഐനി നെയ്തലുണ്ടോ? ഇതല്ലോ. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞ് ഓടുമ്പോ കയ്യിൽ കാണിച്ചു കൊടുത്ത് അവസാനം എന്തായി? മൂപ്പര് ന്യായീകരിക്കാം, അത് കേട്ടോളി. നല്ല രസമുണ്ട്, എന്നതുപോലെ ഇവിടെ അത് പറയേണ്ടി വന്നത് എന്താ? അത് അഹമ്മദ്, ഞാൻ അഹദല്ല, അഹമ്മദാണ്. ആ അഹദ്, ആ ഹദ് എന്ന് പറയുന്ന മൂന്ന് അക്ഷരങ്ങൾ അറക്കട്ടല്ല. ഈ അക്ഷരങ്ങൾ അഹദ് എന്ന് പറഞ്ഞ അഹദിലുണ്ട്, അഹമ്മദ് എന്ന് പറയുമ്പോ അതിലും ഉണ്ട്. പക്ഷെ അത് മാത്രല്ല, പുറമെ ഒരു മീമു കൂടി ഉണ്ട് ഞാനിട്ടോ. അപ്പൊ എനിക്ക് ആ അഹദ് അള്ളാഹുവിന്റെ പ്രത്യേകതയും വിശേഷണവുമായ അഹദല്ലേ, അതിൽ മീമു കൂടിയിട്ടുള്ള പവറുള്ള ആളാണ് ഞാൻ, ഏറ്റവും സ്തുതിക്കുന്നവനായ ഹംദ് ചെയ്യുന്നവൻ എന്ന ഖ്യാതിയുള്ള ആളാണ് ഞാൻ. ഇതാ ഇതിന്റെ അർത്ഥം. അതിനാ മീമു കൊടുത്തത്. അതിന് എന്തിട്ട് ഇയാൾക്ക് എന്ത് മീമ്, എന്ത് കൈന്, എന്ത് മുഴിച്ചമ്മത്ത്, ഇതൊന്നും തിരിയില്ല സാധുവിന്. എന്നിട്ട് ഇങ്ങനെ പറയാം. എന്നിട്ട് മുമ്പ് പറയുന്ന തെളിവ് പറഞ്ഞത് എന്താന്ന് നിങ്ങൾ? അതെ, ഇവിടെ അത് പറയേണ്ടി വന്നത് എന്താ? അത് അഹമ്മദ്, ഞാൻ അഹദല്ല, അഹമ്മദാണ്. ആ അഹദ്, ആ ഹദ് എന്ന് പറയുന്ന മൂന്ന് അക്ഷരങ്ങൾ അറക്കത്തല്ല. ഈ അക്ഷരങ്ങൾ ഉൽഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞ അഹദിലുണ്ട്, അഹമ്മദ് എന്ന് പറയുമ്പോ അതിലും ഉണ്ട്. പക്ഷെ അത് മാത്രല്ല, പുറമെ ഒരു മീമു കൂടി ഉണ്ട് ഞാനിട്ടോ. അപ്പൊ എനിക്ക് ആ അഹദ് അള്ളാഹുവിന്റെ പ്രത്യേകതയും വിശേഷണവുമായ അഹദല്ലേ, അതിൽ മീമു കൂടിയിട്ടുള്ള പവറുള്ള ആളാണ് ഞാൻ, ഏറ്റവും സ്തുതിക്കുന്നവനായ ഹംദ് ചെയ്യുന്നവൻ എന്ന ഖ്യാതിയുള്ള ആളാണ് ഞാൻ. ഇതാ ഇതിന്റെ അർത്ഥം. ഇപ്പൊ മൂപ്പർ എന്തിനാ ഇപ്പൊ ബോർഡിൽ എഴുതി കാണിച്ചത്? കൊല്ലു അള്ളാഹു അഹദിൽ അഹദും അഹമ്മദേറ്റൊന്നും ബന്ധമില്ലാത്ത മാതിരിയാ ബോർഡിൽ എഴുതി കാണിച്ചത് അല്ലേ? അഹമ്മദ് എന്ന് എഴുതിയിട്ട് ആയത് ഇപ്പൊ ഇയാള്. അപ്പൊ നമ്മള് പണ്ടേ പറയുന്നതാണ്, എഴുതുമ്പോ ഹർക്കത്തും സുക്കൂനും ഒന്നും ഉടലില്ല. ഹർക്കത്തില്ലാതെ നുത്തുക്കാ നോക്കല്, ലഫുൽ അല്ല നോക്കല്. അപ്പൊ ഇയാൾ അതിന് ഒരു തുപ്പ പറയാണ്, ഹർക്കത്തല്ല കേട്ടോ, മൂന്ന് അക്ഷരാണ്. അപ്പൊ ഹർക്കത്ത് പോയി, ഹർക്കത്തിട്ടിട്ടല്ലേ എവിടെ നീ എഴുതി കാണിച്ചത്? അർക്കത്തല്ല, മൂന്നക്ഷരം ഖുൽ ഹുവല്ലാഹു അഹദ് എന്നതിലുള്ള അഹദ്. പക്ഷെ വെറും അഹദ് അല്ല കേട്ടോ, അതിലൊരു മീം കൂടി, ഒരു പീം കൂടി ചേർന്നിട്ടുണ്ട്. അതന്നെയല്ലേ ഞങ്ങൾ ഇത്രയും പറഞ്ഞത്? ഖുൽഹുവല്ലാഹു അഹദിലെ ഒരു മീമും കൂടി ചേർന്നതാണ് നബിന്റെ പേര്. അതെന്നാ മഹ്മൂദ് മാലക്കാരൻ പറഞ്ഞത്? അറബ് എന്നതില് അത് വെറും റബ്ബല്ല, അതിലൊരു അയിനും കൂടി ചേർന്നിട്ടുണ്ട്. അപ്പഴേ പവർ കിട്ടുള്ളൂ. അപ്പൊ ഇതുവരെ എഴുതി കാണിച്ചതൊക്കെ പൊളിഞ്ഞ് ഇവിടെ ബോർഡ് എഴുതി കാട്ടിയത് എന്തിനായിരുന്നു? അഹദ് എന്നാണ് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ അല്ല, അഹദ് എന്നാണ്, സുക്കൂനാണ് എന്ന് എഴുതി കാണിച്ചു. ഇപ്പൊ മൂപ്പര് പറഞ്ഞ അർക്കത്തല്ല ഉദ്ദേശം, പിന്നെ അക്ഷരങ്ങൾ മൂന്നെണ്ണാണ്. പിന്നെ മൂപ്പര് പറഞ്ഞ വാക്കൊന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അഹദ് എന്ന് പറഞ്ഞ മൂന്നക്ഷരങ്ങള് അത് കൊല്ലു അല്ലാഹു അഹദിലും ഉണ്ട്. അത് മാത്രല്ല, അതിന് പുറമൊരു മീമും കൂടി ഉണ്ട്. അതല്ലേ അഹമ്മദ്? ഇതല്ലേ ഞങ്ങൾ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു തആല എന്റെ പേരിൽ മീമ് കൂട്ടിക്കാണ്. അത് സറന്ദീപ് മൗലീദിലുണ്ട്. ഫലമ്മാ അറാദല്ലാഹു ഇദ്ഹാറ മാ ഫിൽ അയാനി താബിത വ ഇംറാറഹ ഫിൽ ഖാരിജതി സാബിത. അല്ലാഹു സുബ്ഹാനഹു തആല ഈ നൂറിനെ ആദ്യം പടച്ചു വെച്ച് കുറെ കാലം ഗൈബിൽ ഇരുത്തിയിട്ട് പുറത്തു വരാൻ ഉദ്ദേശിച്ചപ്പോ, കൊണ്ടുവരാൻ ഉദ്ദേശിച്ചപ്പോ, ഔസലൽ മീമ ബിസ്മിഹി അൽ അഹദ്, തന്റെ പേരായ അഹദിനോട് മീമിനെ ചേർത്തി. വാക്കുമലബിയിൽ മറാത്തി പദവാത്തിൽ ഉദദ്, ഒരുപാട് എണ്ണം ധാരാളം പദവികൾ കൊണ്ട് അതിനെ സമ്പൂർണമാക്കുകയും ചെയ്തു. ഫസാറ അഹമ്മദ മഹ്മൂദൻ, അപ്പ അഹമ്മദായി. മഹ്മൂദം മിന സമദി, സമദിനാൽ സ്തുതിക്കപ്പെടുന്ന അഹമ്മദ്. കണ്ടോ, അപ്പൊ അള്ളാഹുവിന്റെ നാമമായ അഹദിനോട് മീമ് ചേർന്നതാണ് അഹമ്മദ്. അങ്ങനെ തന്നെയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നതും.
ഇതാ കോടാനുകോടി പ്രപഞ്ചഗോളങ്ങളിൽ ഉണ്ടായ പ്രപഞ്ചഗോളങ്ങൾ ഉണ്ടായപ്പോഴാണ് പരമസത്ത അവയിൽ മറഞ്ഞത്. അതിനു മുമ്പ് പരമസത്ത വെളിപ്പെട്ട് നിൽക്കുകയായിരുന്നു. പിന്നെ പരമസത്ത വെളിപ്പെട്ടത് അഹദിൽ മീമു ചേർന്ന് അഹമ്മദായപ്പോഴായിരുന്നു. മക്കയിലാണ് ആ തജല്ലി ഉണ്ടായത്. വഹദത്ത് മാല വ്യാഖ്യാനം, മക്കത്തൊതിച്ച മുത്തൊളി. അതേ പുസ്തകത്തിൽ തന്നെ കെ വി എം ബന്ദ ഒരു 45-ാം പേജിൽ എഴുതുന്നു, സാക്ഷാൽ വിരാട് പുരുഷൻ ബ്രാക്കറ്റിൽ ഇൻസാനിൽ കാമിൽ മുത്തു റസൂലാണ്. മറ്റെല്ലാ വിരാട് പുരുഷന്മാരും മുത്തു റസൂലിന്റെ ദർപ്പണങ്ങൾ മാത്രം. അഹമ്മദിലെ മീമു പോയാൽ അഹദായി, അഹദിൽ മീമു ചേർന്നാൽ അഹമ്മദുമായി. ഇതൊരു പരമരഹസ്യമാണ്. വഹദത്ത് മാല വ്യാഖ്യാനം പേജ് 45. ആരാണ് കെ വി എം ബന്ദാവൂര്? സുന്നി സാഹിത്യ തറവാട്ടിലെ കാവലാൾ. നിഷേധിക്ക്, ഞങ്ങൾ വായിച്ചാലൊക്കെ എല്ലാ യോഗ്യതയും കെ വി എം ബന്ദാവൂര് ആരാണെന്ന് യോഗ്യതയൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ഇവിടെ പഠിപ്പിച്ച കാര്യമാണത്. അതാണ് വഹദത്ത് മാ നിങ്ങൾ പറഞ്ഞ മഹമ്മൂദ് മാലിയിലുള്ളത്. പിന്നെ സരന്ദീപ് മൗലീദിലുള്ള ഒരു രണ്ട് വരി, അജിബ്ബിഹി അഹ്മദൻ മംഫിയ താലിദിഹി ബിഖുൽഹു വല്ലാഹു ഹാദല്ലിംനു മൽമൂറു കദാക മംഫിയ ഐനിൻ ഇദ് ഗദ അറബ മിൻഹൈതു ഹുവ ജംഉൽ ജംഇ മൽമൂറു. ഇതിലും ഇതേ ആശയമാണ് പറഞ്ഞിട്ടുള്ളതെന്ന് അനീഫ് കായക്കൊടി പറഞ്ഞിരുന്നു. അയാൾ പറഞ്ഞൊന്നും ശരിയല്ല എന്നുകൊണ്ട് പിന്നെ അലവി പറയാണ്, ഞാൻ പിന്നെ അതിന്റെ അർത്ഥമൊന്നും ഞാൻ പറയണില്ല. അർത്ഥം പറയും മുമ്പിലേക്ക് ധൈര്യമല്ല. മുമ്പിൽ ഒന്ന് പറഞ്ഞു കേട്ടോളി, സരന്ദീപ് മൗലൂദിനെ പറ്റി. ഇയാൾ ഈ ദുർവ്യാഖ്യാന്ദീപ് മൗലൂദ് വായിച്ച അർത്ഥം വെക്കാൻ ഞാൻ ഈ പറഞ്ഞ അനീഫ കായക്കൊടി എന്ന മൗലൂദ് വെല്ലുവിളിക്കുന്നു. കഴിയോ നിങ്ങൾക്ക്? മൗലവി അതിൽ പറഞ്ഞ അതൊന്നും അല്ല, അത് കിതാബിന്റെ ലഫ്ളിന്റെ ഇബാറത്തിന്റെ അർത്ഥം വെക്കണം. ഇയാളോട് എന്നിട്ട് അർത്ഥം വെക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അറബ എന്നതിന് അയിന് പോയാൽ റബ്ബുനാവും, ആ റബ്ബ് എന്നാണ് ഇതിന്റെ അർത്ഥം എന്ന് സരന്ദീപ് മൗലൂദിനുണ്ട്. അപ്പൊ ഈ സാധു പറഞ്ഞത് റബി എന്നതിൽ നിന്ന് അയിന് പോയിട്ട് റബ്ബ് എന്ന് കിട്ടുന്നില്ല നമ്മക്ക്. എന്നിട്ട് പറയും അറബ എന്നതിൽ നിന്ന് അയിന് പോയാലും റബ്ബുനാവും. മഹാസാധു ഈ പറഞ്ഞിട്ട് അർത്ഥം അതൊന്നും അല്ല. എന്താ ഞാൻ ഞങ്ങൾ പറയുന്നു, അഹമ്മദ് എന്ന് മീമ് പോയ അഹദ് ഖുല്ലല്ലാഹു അഹദുള്ള അഹദ് അതന്നെയാണ്. അതുപോലെ തന്നെ അറബ് എന്നതിൽ അയിന് പോയ റബ്ബ് അത് നബിയാണ് എന്നാണ് അതിന്റെ പദ്യമാണ്. അത് ഗദ്യമാണ് ഞാൻ വായിച്ചത്. ഞാൻ അർത്ഥം അതിന്റെ സാധു അതിന്റെ അർത്ഥം അതൊന്നും അല്ല, ഞാൻ അർത്ഥം പറയുന്നില്ല, നിങ്ങളൊന്ന് പറയും. ഞങ്ങൾ പറയുന്നു ഞങ്ങൾ പറഞ്ഞ ആശയമാണ് അതിലുള്ളത്. നിങ്ങൾ നിഷേധിക്കുകയും എന്നിട്ട് ഞങ്ങൾ പറഞ്ഞ അർത്ഥം തെറ്റാണെന്ന് പറയും. നിങ്ങളൊന്ന് അർത്ഥം വെച്ചിട്ട് അത് അതിലില്ലാതെ സ്ഥാപിക്കുകയും. അപ്പോഴല്ലേ ശ്രീലങ്ക മൗലൂദ് ശരിയാവുള്ളൂ. സരന്ദീപ് എന്ന ശ്രീലങ്ക ശ്രീലങ്ക മൗലൂദ്. ഇനി സുഹൃത്തുക്കളെ, എ പി വിഭാഗത്തിൽ രണ്ട് വിഭാഗം ഉണ്ടോ എന്നാണ് നമ്മളെ കാസിമി പറയുന്നത്. ഒന്ന് പച്ച പൊട്ടൻ, മറ്റൊന്ന് ദുനിയാവും തേടി നടക്കുന്നു. ആ വിഭാഗത്തിൽ രണ്ട് തരത്തിലുള്ള ജനങ്ങളാണുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒന്ന് തനി സഫീർ, പച്ച പൊട്ടൻ എന്ന് പറയാം. അലവിനെ പോലെ, അതായത് അണ്ണാക്കണ ശബ്ദം ഉണ്ടായാലാണ് യഥാർത്ഥ സുന്നത്തി ജമാഅത്ത് എന്ന് മനസ്സിലാക്കുന്ന പച്ചപ്പൊട്ടൻ. ഒന്ന്, രണ്ട് ത്വാലിബുൽ ദുനിയ കച്ചവടത്തിന് കൂടിയാണ്. ഈ രണ്ടാമത്തതല്ലാത്ത മൂന്നാമത്തെ ഒരു വർഗം ആ വിഭാഗത്തിൽ ഇല്ല എന്നത് വളരെ സ്പഷ്ടവും വ്യക്തവുമാണ്. രണ്ടും കൂടിയാണ് ഇയാള്, പച്ച സഫീഹു ആണ്, ത്വാലിബുൽ ദുനിയയാണ്, ആണ് ചാലിയത്തിന് പോകാത്തത്. മനസ്സിലായില്ലേ? അപ്പൊ അത് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് രണ്ട് വിഭാഗത്തൊക്കെ കൂടെ നിന്നോൽക്കല്ലേ മനസ്സിലാവുള്ളൂ. നമ്മക്ക് അതങ്ങനെ മനസ്സിലാവില്ലല്ലോ. ഒന്നുകിൽ പടുവിധി, അല്ലെങ്കിൽ ദുനിയാവിന് വേണ്ടി കൂടിയത്. എ പി ഗ്രൂപ്പിൽ ഇത് രണ്ട് സൈസേ ഉള്ളൂ. എ പി ഗ്രൂപ്പിലെ മൂല്യന്മാരെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വലിയ തലയിക്കെട്ടുണ്ടാവും, പടുജായിലായിരിക്കും. ആലിമിങ്ങളെ ഇല്ലാന്ന് ഇ കെ സുന്നികൾ എന്നോ പറയാതെ ഇങ്ങനത്തെ അണ്ണാക്ക് തൊള്ളാതെ നുണ പറയണ കുറെ എണ്ണം അതിലുണ്ട്. മാത്രല്ല, കാന്തപുരം തൊള്ള തുറക്കൽ തന്നെ രണ്ട് കാര്യത്തിനാണെന്നാണ് ആര് പറയല്, ഈ കെ കാര്യം പറഞ്ഞു. ഒന്ന് നുണ പറയാനുണ്ട് ഭക്ഷണം കഴിക്കാനും. പക്ഷെ ഒരു ഗുണുണ്ട് മൂപ്പരിക്ക്, തൊള്ള തുറന്നാലേ നുണ പറയുള്ളൂ, അല്ലെങ്കിൽ പറയില്ല.
എന്നാണ് അസൻ സഖാഫി കോട്ടൂർ പറയുന്നത്. അതൊക്കെ ഞാൻ വേണ്ടി നമുക്ക് പിന്നെ കേൾപ്പിക്കാം ഇൻഷാല്ലാ. നിങ്ങൾ അബ്ദുൽ സലാം സുല്ലമിന്റെ കുറെ ഇവിടെ ഇട്ടല്ലോ, നിങ്ങളത് എത്ര ഇടാണ്ട്, നിങ്ങൾക്ക് ഇടവണ്ണ പോയി കുത്തിരുന്നോലെയും ക്ലിപ്പ് ഉണ്ടാക്കാം. ഞങ്ങൾക്ക് നിങ്ങൾ കൊണ്ടുവന്നേരം ക്ലിപ്പെന്നെ പാടും, നിങ്ങൾ ഇങ്ങനെ ഇറക്കണ കാസറ്റ് ഞങ്ങൾക്ക് പിടിക്കാനുള്ളത്. ഇനി സുഹൃത്തുക്കളെ, നൂറു നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറാണ് ലോകത്ത് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് എന്നൊരു പച്ച നൊണ ഹിമാലയൻ നൊണ മംഗൂസ് മൗലൂദിലുണ്ട്. അതിന് ഞങ്ങൾ നിഷേധിച്ചു, അത് മംഗൂസ് മൗലൂദിലെ പച്ച നൊണയാണ്. അപ്പൊ ഇവർ പല സ്ഥലത്തും പറഞ്ഞു മവാഹിബുൽ ലദുനിയയിലുണ്ട്, അത് മുസന്നഫ് അബ്ദുർ റസാഖിന്റെ ഹദീസിലുണ്ട്. മുസന്നഫ് അബ്ദുർ റസാഖ് നമ്മക്കൊക്കെ കിട്ടണാണ്, അതിൽ അങ്ങനെ ഒരു ഹദീസ് ഇല്ലല്ലോ. എന്താ ഹദീസ്? ജാബിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിച്ചു, എപ്പോ അവസാനിപ്പിക്കും സുഹൃത്തുക്കളെ, സമയം കഴിഞ്ഞ് എപ്പോ അവസാനിപ്പിക്കും. ജാബിർ റളിയല്ലാഹു ചോദിച്ചു എന്താണ്? അഖ്ബിർനി അൻ അവ്വലി ശൈഇൻ ഖലഖഹുല്ലാ, അല്ലാഹു സൃഷ്ടിച്ച ഒന്നാമത്തെ വസ്തു ഏതാണെന്ന് നബിയെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. അപ്പ നബി പറഞ്ഞു നൂറ നബിക്ക യാ ജാബിർ, ജാബിറേ നിങ്ങളുടെ നബിയുടെ നൂറാണ് ആദ്യം പടച്ചത് എന്ന് പറഞ്ഞു. ഈ ഒരു ഹദീസ് ഇല്ല, ഈ ഹദീസ് കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞപ്പോ പേരോട് പയ്യന്നൂരിൽ വെച്ച് പറഞ്ഞെന്താരിയോ, എഴുതിയ കസ്തല്ലാനി അദ്ദേഹം കണ്ട മുസന്നഫ് നിങ്ങൾ ഇങ്ങ് കൊണ്ടുവന്ന് കാണിച്ചാൽ ഞാൻ അതിൽ തൊട്ട് കാണിക്കാം. അപ്പൊ ഇയാള് പറഞ്ഞു ഇയാളല്ലേ ഉദ്ധരിച്ചത്, ഇയാൾ തെളിയിക്കട്ടെ. ഞങ്ങൾ അങ്ങോട്ട് പറയുന്നു നിങ്ങളല്ലേ ഉദ്ധരിച്ചത്, നിങ്ങൾ തെളിയിക്കുന്നു. ഞാൻ പയ്യന്നൂരിന്ന് പറഞ്ഞു, നിങ്ങൾ വാദിച്ചത് നിങ്ങൾ തെളിയിക്കണം. അപ്പൊ നിങ്ങൾ കൊണ്ടുവരാൻ സാധിക്കോ? സാധിക്കൂല എന്ന് ഉറപ്പായി. ഇപ്പൊ എന്ത് പറയുന്നു? ഇപ്പോ ഉള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. അതിനടക്ക് മൂപ്പർ പറയുന്നുണ്ട് 15 മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കേൾപ്പിച്ചു പെട്ടെന്ന് തീർക്ക കയ്യാറായി. അല്ലാഹുവിന്റെ റസൂലിന്റെ നൂറാണ് ആദ്യമായി സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇന്ന് ഹബീബുർ റഹ്മാൻ അളബി എന്ന് പറയുന്ന ആൾ പ്രിന്റ് ചെയ്ത് വന്ന ഹദീസ് ഗ്രന്ഥങ്ങളിൽ ആ ഹദീസ് കാണുന്നില്ല, മുസന്നഫിൽ അത് കാണുന്നില്ല. പക്ഷേ മുസന്നഫിലില്ലെങ്കിലും ഇമാം ബൈഹഖിയെ പോലോത്ത ഇമാം ഹാഫിളു ബിനജർ അസ്കലാനി, അത് അല്ല ഹൈത്തമി, ഇമാം ജലാലുദ്ദീൻ സുയൂത്തി, ഇമാം കസ്തല്ലാനി പോലുള്ള പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 15 വരുന്ന ഹദീസ് പണ്ഡിതന്മാർ എന്താ പറഞ്ഞിട്ടുള്ളത്? മുസന്നഫ് അബ്ദുർ റസാഖിൽ ഈ ഹദീസ് ഉണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അവരൊക്കെ അത് കണ്ടിട്ടുണ്ട്. പിന്നെ ഇന്ന് അതിന്റെ കോപ്പി ആ ചില ഭാഗങ്ങൾ കാണുന്നില്ല, എല്ലായിടത്തും കാണുന്നില്ല എന്നതുകൊണ്ട് ഹദീസ് ഇല്ല എന്ന് വരുമോ? ഇല്ല. ഈ പറഞ്ഞ ഇമാമുകൾ 15 വരുന്ന ഹദീസ് പണ്ഡിതന്മാർ മുസന്നഫ് അബ്ദുർ റസാഖിൽ നിന്ന് നേരിട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഫലില്ലാഹിൽ ഹംദ്. ആ 15 ഹദീസ് പണ്ഡിതന്മാർ മുസന്നഫിൽ നിന്ന് നേരിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇവിടെ തെളിയിക്കാൻ അടുത്ത കൂടി വരുമ്പോ ആകെ 4 പറഞ്ഞിട്ടുള്ളൂ. ഉപര് ബൈഹഖി, അതുപോലെ തന്നെ കസ്തല്ലാനി, പിന്നെ അബ്ദുസ്കലാനി, അല്ല ഹൈത്തമി. സ്കലാനി എന്ന് പറയണ പൂതി, പക്ഷെ നടക്കൂലല്ലോ, നൊണയല്ലേ, അപ്പൊ ഹൈത്തമീന്നാക്കി. ഈ 4 അപ്പൊ പറഞ്ഞ 15 പറഞ്ഞു. അവരൊക്കെ മുസന്നഫ് അബ്ദുർ റസാഖിലെ ഈ ഹദീദ് അവരുടെ ഗ്രന്ഥങ്ങളിൽ ഏത് പേജിൽ ഉദ്ധരിച്ചു എന്ന് പറയണം. നൂറിനെ പറ്റി വേറെയും കുറെ കള്ള ഹദീസ് ഉണ്ട്, അത് ചില കിതാബുകളിലൊക്കെ ഉണ്ട്, അത് ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഇയാള് പറഞ്ഞത് മുസന്നഫ് അബ്ദുർ റസാഖിൻ പറഞ്ഞിട്ടുള്ള കാണാത്ത ഈ ഹദീസ് 15 മുഹദ്ദിസുകൾ അവരെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാ. സുയൂത്തി മുഹദ്ദിസാണെന്നാ പറയുന്നത്, ഹൈത്തമി മുഹദ്ദിസാണെന്നാ പറയുന്നത്. അവർക്ക് ഹദീസ് ഗ്രന്ഥം രചിച്ചവരോ അല്ലെങ്കിൽ ഹദീസിന് അങ്ങനെയുള്ള സേവനം ചെയ്തവരൊക്കെ അറിയപ്പെട്ടവരായിക്കോട്ടെ, മുഹദ്ദിസാദന്റെ സമ്മതിക്കും, ഓലയും കൂടി കൂട്ടിക്കോളി, എന്നിട്ട് 15 തയക്കി, എന്നിട്ട് അത് വായിക്കും. അതൊന്നും സാധിക്കൂല സുഹൃത്തുക്കളെ. എന്നിട്ടിപ്പൊ പറയുന്ന എന്താ അറിയോ, ആ നഷ്ടപ്പെട്ട കോപ്പി കണ്ടു കിട്ടിയിട്ടുണ്ട്. എന്നിട്ടോ അതെവിടെയാ പ്രസിദ്ധീകരിച്ചത്? അനീഫ് കായക്കൂടി ചോദിച്ചു. ആ ചോദ്യം ചോദിച്ചപ്പോ എവിടെയാ പ്രസിദ്ധീകരിച്ചത്? ഇയാൾ അനീഫ് കായക്കൂടിന്റെ ചോദ്യം ഇടും, ദുബൈയിലാണ് പ്രസിദ്ധീകരിച്ചത്. ആരാ പ്രസിദ്ധീകരിച്ചത്? ഡോക്ടർ ഈസാൽ മാനിയാണ് പ്രസിദ്ധീകരിച്ചത്, മുദീറു ഔഖാഫ് ദുബൈ. മുമ്പ് മുസാബിഖൻ, മുമ്പ് ഔഖാഫിന്റെ മുദീറായിരുന്ന ഡോക്ടർ ഈസാ മാനിയാണ്. ആരാണ് നവതാരിക എഴുതിയത്? ഡോക്ടർ മഹ്മൂദ് സഈദ് അൽ മംദൂഹ് അൽ മിസ്രിയാണ്. എവിടെ നിന്നാണ് കയ്യെഴുത്ത് പ്രതി കിട്ടിയത്? ഇന്ത്യയിലെ അസ്സയ്യിദ് അബീൽ ബറക്കാത്തുൽ ഖാദിരി എന്ന് പറയുന്ന ഒരു പറയലിന്റെ അടുത്ത് നിന്നാണ് കിട്ടിയത് കേട്ടോ. പിന്നെയോ അത് എന്നാണ് ആ കയ്യെഴുത്ത് പ്രതി നിന്ന് വിരമിച്ചത്? ഹിജറ 933 ഹിജറ 211 മരിച്ചനാര് അബ്ദുർ റസാഖ്. അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞിട്ട് പിന്നെയും 700 കഴിഞ്ഞിട്ടാണ് എന്ത് കണ്ടെത്തുന്നത്? ഈ കയ്യെഴുത്ത് കോപ്പി കപ്പിപ്പ്, ഇതെന്താ കുഴിച്ചെടുക്കുന്ന സാധനം ആയിട്ട് ഈ കയ്യെഴുത്ത് കോപ്പി പറഞ്ഞത്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. 933 കണ്ടെടുത്ത കയ്യെഴുത്ത് പ്രതി അത് അടിസ്ഥാനമായി സ്വീകരിക്കാൻ പറ്റുമോ? ഒരു ഗ്രന്ഥം രചിച്ചാൽ ഗ്രന്ഥകർത്താവിന്റെ കാലത്തുള്ള കയ്യെഴുത്ത് കോപ്പി
അതിൽ നിന്ന് പകർത്തി അടുത്ത കോപ്പി അത് ഇന്നാലിന്ന ലൈബ്രറിയിലുണ്ട്. അങ്ങനെ ആ കിതാബ് സ്ഥാപിക്കല്, കിതാബ് നിസ്ബത്തുൽ കിതാബി ഇലാ മുഅല്ലിഫിഹി, ഈ കിതാബ് മുഅല്ലിഫിലേക്ക് ചേർത്തി പറയൽ, അതിന് ചില തത്വങ്ങളുണ്ട്. എന്നിട്ട് ഇയാളോട് ചോദിക്കാണ്, ഇയാൾ ഇങ്ങനെ പറഞ്ഞു, അവസാനം ചോദിച്ചു, ആ കയ്യെഴുത്ത് പ്രതി എവിടെയാണ്? ആ കയ്യെഴുത്ത് പ്രതിക്ക് അവലംബമായ കയ്യെഴുത്ത് പ്രതി എവിടെ? ഒന്ന് കേട്ടോളി ആ ചോദ്യോത്തരത്തിന്റെ അവസാന ഭാഗം. എവിടെ നിന്നാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി കിട്ടിയത്? ഇന്ത്യയിൽ നിന്നാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി കിട്ടിയത്. സയ്യിദ് മുഹമ്മദ് അമീൻ ബറക്കാത്തി അൽ ഖാദിരി എന്നിവരിൽ നിന്നാണ് അത് കിട്ടിയത്. പറയൂ, ഏത് കൊല്ലമാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി രേഖപ്പെടുത്തിയത്? 1933 1933 റമളാൻ 9 തിങ്കളാഴ്ച ദിവസമാണ് അതിന്റെ കയ്യെഴുത്തു പ്രതി ആ കയ്യെഴുത്തു പ്രതിയിൽ നിന്ന് വിരമിച്ചത്. അവലംബിച്ച ഏത് കയ്യെഴുത്തു പ്രതിയാണോ അതേ പ്രതിയിൽ നിന്നാണ് ഇവരും അത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. പറഞ്ഞു മറുപടി കൊതുക്. എങ്ങനെയുണ്ട്, കസ്തല്ലാനിയും ബൈഹക്കിയും ഒക്കെ കണ്ട കയ്യെഴുത്ത് പ്രതി എവിടെയാണെന്നാ ചോദിച്ചത്? ഇപ്പൊ 933 പത്താം നൂറ്റാണ്ടിൽ കണ്ടെത്തിയ കയ്യെഴുത്ത് പ്രതി അതിന്റെ അത് ഏത് കയ്യെഴുത്ത് കോപ്പി അവലംബിച്ച് തയ്യാറാക്കിയതാണ്, അതിനെ സംബന്ധിച്ചാ ചോദിച്ചത്? അത് എവിടെയെന്നാ ചോദിച്ചത്? ഏത് ലൈബ്രറിയിലാ സൂചിച്ചിട്ടുള്ളത്? അത് പറയുന്നില്ല. കസ്തല്ലാനിയും ബൈഹക്കിയൊക്കെ കണ്ട അതേ കോപ്പി തന്നെയാണ്. എന്നാ പിന്നെ ഓലൊക്കെ കണ്ട കാലത്തുള്ളതാണെങ്കിൽ അത് തന്നെ ഇതുവരെ കിട്ടാഞ്ഞെന്തേ? 7 നൂറ്റാണ്ട് അബ്ദുൽ റസാഖിന്റെ കാലം കഴിഞ്ഞിട്ട് 7 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുണ്ടായത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഏതായാലും ഇന്ത്യയിലെ ഖാദിരി തരീഖത്തിന്റെ ഒരാളെ കയ്യിലാണ് ഇതുണ്ടായിട്ടുള്ളത്. അത് ഈ റസൂലുള്ളാഹിന്റെ നൂറിനെ സംബന്ധിച്ച് ഒരുപാട് കെട്ടുകഥകൾ പ്രചരിപ്പിക്കുന്ന പറയലവികളാണ് അതുണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അതൊരിക്കലും വിശ്വാസയോഗ്യമല്ല. അതിന്റെ കയ്യെഴുത്ത് പ്രതിയുടെ കാലപ്പഴക്കം പരിശോധിക്കുമ്പോൾ തന്നെ അത് പിൽക്കാലത്ത് കെട്ടിയുണ്ടാക്കിയതാണ് എന്ന കാര്യം വ്യക്തമാണ്. അതുകൊണ്ടാണ് സക്കരിയ സലാഹി പറഞ്ഞത്, അത് മർക്കതിലെ മേശന്റെ ഉള്ളിൽ വെച്ചല നാട്ടുകാരടി കിറക്കണ്ട, കാരണം പണ്ഡിതന്മാരെ മുമ്പിൽ അത് കൊണ്ടുവരാൻ പറ്റൂല. ഇനി സുഹൃത്തുക്കളെ, ഒരൊറ്റ ക്ലിപ്പും കൂടി കാണിച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ കാന്തപുരത്തിന്റെ മുടികിട്ട വെള്ളം കുടിച്ചവർക്കൊക്കെ ഒരു പുതിയ രോഗം ഉണ്ടാകണ്ടെന്ന് പറഞ്ഞു, അതും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ആളുകൾക്ക് അരിവാൾ രോഗം ബാധിച്ചിട്ടുണ്ട്. ഞാന് ഇതിനെന്താ ഇതിന് കാരണം ഇങ്ങനെ ആലോചിക്കുക, അപ്പോഴാണ് ഹമീർ ഫൈസിയുടെ കാന്തപുരത്തിന്റെ മുടിയിട്ട വെള്ളത്തിന്റെ മതം മനസ്സിലാക്കിയത്. ചുരുക്കത്തിൽ ഇപ്പൊ പിടുത്തം കിട്ടി, കാന്തപുരത്തിന്റെ മുടിയിട്ട വെള്ളം ആര് കുടിച്ചോ അവർക്കൊക്കെ അരിവാള് രോഗം. ഈ കൂടാരത്തിൽ നിന്ന് ഇനിയെങ്കിലും രാജിവെച്ച് ഹക്കായ വഴിയിലേക്ക് വരാൻ ബഹുമാനപ്പെട്ട സഹോദരങ്ങൾ തയ്യാറാണ്. അത് തന്നെയാ ഞങ്ങൾക്കും പറയാനുള്ളത്. എ പി ഗ്രൂപ്പുകാരെ, പരലോകത്തെ ഭയപ്പെട്ടുകൊണ്ടെങ്കിലും മുസ്ലിമീങ്ങളെ പഴപ്പിക്കുന്ന ഈ പണി നിങ്ങൾ ഒഴിവാക്കണം. ഞാൻ ആദ്യം മോദി വെച്ച ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു ഇന്ന കതീറം മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയഅക്കുലൂന അംവാല അന്നാസ ബിൽ ബാത്തിൽ. സത്യവിശ്വാസികളെ, പണ്ഡിത പുരോഹിതന്മാരിൽ ധാരാളം ആളുകൾ ജനങ്ങളുടെ സ്വത്ത് അന്യായമായി തിന്നുന്നു. വയസുദ്ദൂന അൻ സബീലില്ല, അല്ലാഹുവിന്റെ മാർഗത്ത് ജനങ്ങളെ തെറ്റ് തടയുകയും ചെയ്യുന്നു എന്നു പറഞ്ഞിട്ടുള്ള ആ ആയത്താണ് ഞാൻ ഓതി വെച്ചത്. അതാണ് എ പി ഗ്രൂപ്പിന് ഏറ്റവും ഫിറ്റായ ആയത്ത്. ഇൻഷാ അല്ലാ ഇനിയും ചാലിയത്ത് വെച്ച് നമുക്ക് കണ്ടുമുട്ടാം, വിഷയങ്ങൾ മാറ്റുരക്കാം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ 2 ദിവസവും നമുക്ക് വളരെ സൗകര്യപ്രദമായി ഈ വിഷയം അവതരിപ്പിക്കാൻ തൗഫീഖ് നൽകിയ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. നാട്ടുകാർക്ക് എന്റെ വകയായി പ്രത്യേകം നന്ദി പറയുകയാണ്. അൽഹംദുലില്ലാഹ്. مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على رسولنا المصطفى محمد وعلى آله وصحابته أجمعين وآخر دعوانا عن الحمد لله رب العالمين السلام عليكم